ആരാധന ഒരിക്കലും അധിക പറ്റായി പോകത്തില്ല. ഹാലേലൂയ. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും ഹാലേലൂയ ഹാലേലൂയ അത് പോരാ, അത് പോരാ. അത്രമാത്രമാണ് ഹാലേലൂയ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തത്, ആർക്കും ചെയ്യാൻ പറ്റാത്തത്. ഹാലേലൂയ ഹാലേലൂയ നമ്മൾക്ക് വേണ്ടി ഹാലേലൂയ നമ്മുടെ കർത്താവ് ചെയ്തു. പിതാവ് നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാത പുത്രനെ അമേ നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ യേശു നമുക്ക് വേണ്ടി ആ ക്രൂശിൽ മരിച്ച്. ഹല്ലേലൂയ ദീവ ശബന ദല ദലഗസ്യാരമ. താങ്ക് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുത്ത്, ഹാലേലൂയ നമ്മളെ തൻ്റെ സ്വന്തം മക്കളാക്കി തീർത്ത്. ഹാലേലൂയ ഹമാ നെഗക്ഷം ധനാസ കേരിയാനമ റീവ ശബനതല ഹത്തരാജനാസി രേഖേനിമന ശബാദിയന്തരേ ലസാനാധിയാര മനഹസ്സേരേ ഓ റിഖാനമാനഗസി റിപക്ഷം ധനാദഗന്ധേ ലേസമനതലതരതലഗസി. ഹാലേലൂയ വി പ്രേയ്സ് യുവർ നെയിം. We worship your name, we bless your name. Hallelujah. Thank you Lord. Hallelujah. Jesus. Amen. Hallelujah. Glory to God. Glory to God. Glory to God. Hallelujah. Hallelujah. 21 ദിവസത്തെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ 9-ാമത്തെ രാത്രിയിൽ ദൈവം നമ്മളെ എത്തിച്ചതിനായി നമുക്ക് നന്ദി പറയാം. കഴിഞ്ഞ 8 ദിവസങ്ങൾ ഇന്ന് 9-ാമത്തെ പകലും ദൈവം നമ്മളോട് ഇടപെട്ടു, ദൈവം നമ്മളോട് സംസാരിച്ചു. ഹാലേലൂയ ഹമാനക ശന്ധകരക രഹസ്യാരവ. ഹാലേലൂയ ദൈവം നമ്മളോട് നൽകിയ ഓരോ അരുളപ്പാടിനായി നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ഹാലേലൂയ ഹാലേലൂയ നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമായതുകൊണ്ട്, നമ്മളോട് ഇടപെടുന്ന ദൈവമായതുകൊണ്ട് അമാനകസി റീബ ഖമനതലതലക ശമനതലതലകസ്യാരവ. ഹാലേലൂയ നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവമായതുകൊണ്ട് ഹാലേലൂയ ഹാലേലൂയ നമുക്ക് നന്ദി 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 കരേറ്റി ദൈവസന്നിധിയിലായിരിക്കാം. ഹാലേലൂയ റീബ ഖബാരമാനകക്ഷം ധേരിയന്തരേ. ഹാലേലൂയ യേശുവേ. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. 21 ദിവസവും ഞാൻ വിശ്വസിക്കുന്നേ ഹാലേലൂയ ദൈവം നിങ്ങളോട് കൂടെ വസിക്കുവാണ്. ഹാലേലൂയ ഹാലേലൂയ ഓ ഈ സ്ഥലം അവൻ്റെ വാസസ്ഥലമായിട്ട് ഹാലേലൂയ മാറിയേക്കുവാണ്. ഹാലേലൂയ പകലും രാത്രിയുമായിട്ട് ഹാലേലൂയ ദീപശമനതലതലകസ്യാരവ ദൈവത്തിൻ്റെ സാന്നിധ്യം ഹാലേലൂയ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഹാലേലൂയ നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോയാലും ഹാലേലൂയ ഹാലേലൂയ ആ സാന്നിധ്യം ഞാൻ വിശ്വസിക്കുന്ന അത് ഇവിടെ ഉണ്ടെന്നുള്ളത്. ഹാലേലൂയ ഹമാനക ശന്ധനേ റീബഖവരതരതലകസ്യാനമ അത്തരാജനാജഗന്ധരേദിഗത്തിക്കനാമശാരിയേ റീസേനേ ദേനേദേ. ഹാലേലൂയ വി താങ്ക് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്, വി താങ്ക് യു ലോർഡ്. ഹാലേലൂയ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹാലേലൂയ 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 കർത്താവേ ഇന്നലത്തേലും അധികം കർത്താവേ. ഹാലേലൂയ കർത്താവേ ഹാലേലൂയ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഹാലേലൂയ അനുഭവിപ്പാൻ, ഹാലേലൂയ അങ്ങയുടെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ കർത്താവേ റീബ ഖബാരമാനകസ്യാരവ കർത്താവേ ഇവിടെ കടന്നു വരുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഹാലേലൂയ എടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നപ്പാ ഹാലേലൂയ ഹമാന ഹാലേലൂയ ഹാലേലൂയ ഇന്ന് നമ്മുടെ അധരവും നമ്മുടെ ചെവികളും
രണ്ടും തുറന്നിരിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുകൾ, ഹല്ലേലൂയ, ബാഹ്യ കണ്ണുകൾ, പുറത്തെ കണ്ണുകൾ അടച്ചാലും ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ആധരവും നമ്മുടെ ചെവിയും തുറന്നിരിക്കട്ടെ. ദൈവശബ്ദം കേൾക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഹല്ലേലൂയ. ഇതടയല്ലേ, ഇതടയല്ലേ, ഹല്ലേലൂയ. ഹല്ലേ, ഇത് ചലിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ ആധരം ചലിച്ചുകൊണ്ടിരിക്കണം. ഹാമാ ശന്തരാ ജനാസഖാരിയാനമ റീബ ഖബനദന ദരാശഗസ് തേരി മനാഹന്ദേ ലേഖേ നേദി രഷ രവന അദന ക്ഷവനം ദരഗ സഗനാ ദിഗനാ ഹന്ദര ദേരി അവരക്കബല ജഗനാജാദി ലക്ഷസവനം അരഗന്ദേരി മഖാനാദി ലസ്സത്തേരി ഓ ശബാ നബാ റവാ നഗക്ഷവാന ഹന്ദരേദരേദഗസി അരാഖന്ദാനി ലേശത്തനാദി അപനാസത്തേരിയാനവക്ഷവനദലദലഗസി ഹാലേലൂയ 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 ഓ വി പ്രൈസ് യു കർത്താവേ വി വർഷിപ്പ് യു വി വർഷിപ്പ് യു വി അഡോർ യു മാസ്റ്റർ വി ലവ് യു ജീസസ് ഹാലേലൂയ വി ലവ് യു ഫാദർ ഹാലേലൂയ വി താങ്ക് യു ഹോളി സ്പിരിറ്റ് ഹാലേലൂയ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി നന്ദി ഹാലേലൂയ ഹാലേലൂയ യേശുവേ അങ്ങയുടെ സാന്നിധ്യം ഹല്ലേലൂയ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി നന്ദി ഹല്ലേലൂയ ഞങ്ങളുടെ സാന്നിധ്യത്തെ ആദരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ഹല്ലേലൂയ അമാനഗക്ഷസ്യാനവ അതിനെ റെക്കഗ്നൈസ് ചെയ്യുവാൻ കർത്താവേ ഞങ്ങളെ ഇടയാക്കണമേ ഹല്ലേലൂയ ദീരഖവാനമാനഗസ്യാനവ ഹല്ലേലൂയ 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 പ്രൈസ് യു ലോർഡ് വർഷിപ്പ് യുവർ നെയിം Worship your name, worship your name, ang yogin. Hallelujah, hallelujah, hallelujah. Snehathine aneka bhashagalund. Oru bhasha nu paranja vaakkaanu, vaakkukal, nammada vaakkukal. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ യെസ് യെസ് ഹല്ലേലൂയ അതിലൊട്ടും പിശക് കാണിക്കാതെ ഹല്ലേലൂയ നമ്മൾ നമ്മുടെ യേശുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, നമ്മുടെ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു, അത് വാക്കുകൾ കൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ അത് പ്രകടിപ്പിക്കാം. ഹല്ലേലൂയ ഹമാനക ശന്ധരാ ജഗനാഖ സേരി ഖനിയാരവ ഹല്ലേലൂയ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തത് ഹല്ലേലൂയ 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 അല്ലെ. നമ്മൾ നമുക്ക് അറിയാമോ നമ്മുടെ മാതൃഭാഷയിൽ നമ്മളെല്ലാം പറഞ്ഞു തീരുമ്പോൾ ആത്മാവിൻ്റെ ഭാഷയിൽ നമുക്ക് ഹല്ലേലൂയ നമുക്ക് പറയാൻ പറ്റാത്തത് അല്ലെ ചില കാര്യങ്ങൾ ഹല്ലേലൂയ നമുക്ക് ആത്മാവിൻ്റെ ഭാഷയിൽ നമുക്ക് ദൈവത്തോട് പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാകത്തില്ലെങ്കിലും ദൈവത്തിന് അത് മനസ്സിലാകും. ഹല്ലേലൂയ ഹമാനഗക്ഷം ദനാസഖാരിയാനമ രേഖേനി മനാശ തേരി ഓ ലതാനി നാസ രീഖാ നാജാ രേസന്ദാനി ലാഷ നമഹാ ദിയസ തേരിയാനമ യെസ് ലോർഡ് യെസ് ലോർഡ് യെസ് ലോർഡ് ഓ യു ആർ ഗുഡ് ഓ ഗോഡ് യു ആർ ഗുഡ് യു ആർ ബ്യൂട്ടിഫുൾ ഓ ഗോഡ് യു ആർ ലവിംഗ് ഓ ഗോഡ് യു ആർ കംപാഷനേറ്റ് ഓ ഗോഡ് യു ആർ സ്ലോ ടു ആംഗർ and you're rich in love, oh God. You're a gracious God, hallelujah. You are the long-suffering God, hallelujah. Oh, you are the Almighty, the El Shaddai, hallelujah. The King of Kings and Lord of Lords, hallelujah. We enthrone you, Lord. We lift you up, oh God, on our praises, Jesus. Hallelujah, hallelujah, hallelujah. Ange polen devame arulli loge angilallade vere illenna aasrayam ange polen devame arulli loge angilallade vere illenna aasrayam angil maatram chaarunnen pranapriyane angu maatram aanennum enne sarvasvam aaraadina angikka Yeah.
നമുക്ക് നമ്മുടെ യേശുവിനെ സ്നേഹിക്കാം. നമുക്ക് നമ്മുടെ ദൈവത്തെ നമ്മുടെ വാക്കുകൾ കൊണ്ട് പാട്ടുകൾ കൊണ്ട് നമുക്ക് സ്നേഹിക്കാം. ഹല്ലേലൂയ. നമുക്കൊന്ന് ഏറ്റു പറയാം. അങ്ങേ പോലെ ദൈവമേ അരുളിലോകെ ഒരു പ്രാർത്ഥനയായി ഒരു യാചനയായി
സ്വർഗത്തിലേക്ക് ഉയർത്താം. പാട്ട് നിന്നാലും നമ്മുടെ സ്തുതി നിൽക്കൽ. ഹല്ലേലൂയ, നമുക്ക് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കാം. ഹല്ലേലൂയ, നമുക്ക് അവനെ സ്നേഹിച്ചു കൊണ്ടിരിക്കാം. ഹല്ലേലൂയ, റിഖാരാമാനാമ ശന്തേനേ ദിയാരബ ലിഖാരിയാനാമ സനഹാദിലേസരേദേ ഹോ ലഹാതിനേസനാ ശഗന്ധരാദിയ രാമാനാ കാനിലേസനേ തിരബശര ഹോ ജീസസ്, വി ലവ് യു ലോർഡ്. We love you, Jesus. Hallelujah. Yeshua. Hallelujah. 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 Glory to God. Praise thy name. Worship thy name. Worship thy name. Hallelujah.
ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഇത് സ്നേഹത്തിന് പല ഭാഷകളുണ്ട്. നിങ്ങൾക്കറിയാം? അറിയാവുന്നവർ പറയാമോ? ഒരു ഭാഷയെ പറ്റി ഞാനിപ്പം പറഞ്ഞു, അതെന്തുവാണ്? വാക്കുകൾ ഇല്ലയോ? നമ്മൾ സ്നേഹിക്കുന്നവരുടെ ഐ ലവ് യു പറയും ഇല്ലയോ? അപ്പനും അമ്മയൊക്കെ മക്കളോട് പറയും, പല രീതിയിൽ പറയും ഇല്ലയോ? ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യയോടെ ഒക്കെ, സഹോദരന്മാർ തമ്മിൽ ഇല്ലയോ? വിശുദ്ധ ചുമനം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പറയത്തില്ല, നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ്, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഐ ലവ് യു വിത്ത് ദ ലവ് ഓഫ് ദ ലോർഡ്. ദൈവ സ്നേഹത്താൽ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവസ്നേഹം, സഹോദര സ്നേഹം. ആമേൻ. ഹല്ലേലൂയ. വാക്കുകളുണ്ട്, പിന്നെയും പല ഭാഷകളുണ്ട്. നമ്മൾ സേവിച്ച് സ്നേഹിക്കും. സർവീസ് ഒരു ലാംഗ്വേജാണ്. ചിലരതിൽ നല്ലതാണ്, അവർ വാക്കുകളിൽ അത്ര പോരാ, അതവരുടെ ഭാഷയല്ല. ഓക്കെ, ചിലവർ വാക്കുകൾ, ചിലരുണ്ടല്ലോ അവർ വാക്കുകൾ കൊണ്ട് അവരുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കും. ചിലർ വാക്കുകൾ ഉപയോഗിക്കത്തില്ല. പഴയ തലമുറയൊക്കെ അങ്ങനെ ആണല്ലോ. നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മൾ ഐ ലവ് യു എന്ന് വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ നമുക്ക് വേണ്ടി, നമ്മുടെയൊക്കെ അമ്മ ഓ നമ്മുടെ വായി നിന്നൊക്കെ എന്തെങ്കിലും ഒന്ന് ഇത് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അത് ഉണ്ടാക്കി തരും നമുക്ക്, അല്ലെ അത് വാങ്ങിച്ചു തരും ഇല്ലയോ? അങ്ങനെ അതിപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന വേറൊരു ഭാഷയാണ്. നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് എന്തോ ചെയ്യും, സ്നേഹമുള്ളവർക്കൊക്കെ നമ്മൾ ഇല്ലയോ തുണി വാങ്ങിച്ചു കൊടുക്കും, അല്ലാത്ത ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ്. ഓക്കെ, പിന്നെ സേവിക്കും, നമ്മൾ സർവീസ് ചെയ്യും. എന്തും ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ നമ്മളങ്ങ് തയ്യാറാണ്. എന്തും രാത്രിയിൽ അർദ്ധരാത്രിയിൽ ഉണെന്ന് പറഞ്ഞാലും ഒരാവശ്യം വന്ന ആ സ്നേഹം കൊണ്ടാണ്, നിർബന്ധം കൊണ്ടല്ല, സ്നേഹം കൊണ്ട് ചിലർ ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ പല ഭാഷകളുണ്ട്. യേശു ആ ഓരോ ഭാഷയിൽ കൂടി തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു, അത് പ്രകടിപ്പിച്ചു. വാക്കുകൾ പറഞ്ഞു, നിങ്ങൾ ഇന്നോട്ട് എൻ്റെ സ്നേഹിതന്മാരാ, ദാസന്മാരല്ല, എൻ്റെ യു ആർ മൈ ഫ്രണ്ട്സ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശു തൻ്റെ ഗിഫ്റ്റ് എന്തുവാ? തൻ്റെ ജീവനെ കൊടുത്താ നമ്മളെ സ്നേഹിച്ചത്. ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തുവാ? ആമേൻ. തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി. അതാ യേശു തന്നെ പറഞ്ഞു, ഇതിൽ വലിയൊരു സ്നേഹമില്ല, ഏതാ തൻ്റെ പ്രാണനെ തന്നെ നൽകുന്നതാണ് ഇതിൽ ഏത് ഹൈറ്റ് ഓഫ് ലവ്. ആമേൻ. ഹല്ലേലൂയ. അത് തന്ന് നമ്മളെ സ്നേഹിച്ചു. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി ഇല്ലയോ? സർവീസ് ചെയ്ത്. സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും വേണമെങ്കിൽ താഴും, താഴാൻ നമുക്കൊരു മടി കാണത്തില്ല. ആ സ്നേഹം കൊണ്ടാണ് എന്തും ചെയ്യാൻ റെഡിയാവും ഇല്ലയോ? ആവശ്യം വന്നാൽ നമ്മൾ, നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലൊക്കെ ഏത് പണിയും ചെയ്യാൻ, നമ്മുടെ സ്വന്തക്കാർ ബന്ധുക്കാരൊക്കെ കിടക്കുമ്പം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, എന്ത് വേണേലും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ റെഡിയാവും സ്നേഹം കൊണ്ട് ഇല്ലയോ? അപ്പോൾ ഓരോ ഭാഷ മുഖാന്തരം കൂടി നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, സ്തുതി അല്ലെ ആരാധന എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുവാണ്. ഹല്ലേലൂയ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പല രീതിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. അതിലേക്ക് ഞാൻ കയറുന്നില്ല. അതുകൊണ്ട് ഇവിടെ കടന്നു വരുമ്പം നമ്മൾ ഈ വാക്കുകളിൽ ഒരിക്കലും പിശക്കില്ല. നമ്മൾ ദൈവത്തെ, നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുക. എങ്ങനാ ഈ ഇങ്ങനെ അങ്ങേ പോലെ ദൈവമേ വേറൊരു ആരും ഇല്ല ഇങ്ങനെ പറഞ്ഞ് നമ്മളങ്ങ് കർത്താവിനെ അങ്ങ് സ്നേഹിക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധന എന്തുവാന്ന് എന്നോട് ചോദിച്ചാൽ, വർഷിപ്പിൻ്റെ ഡെഫിനിഷൻ, പരിഭാഷ ഹിന്ദി പറയും, മലയാളത്തിൽ എന്തുവാന്ന് അറിയത്തില്ല. ഡെഫിനിഷൻ, ഓക്കെ, ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വർഷിപ്പ് സെമിനാർസൊക്കെ ഒത്തിരി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ എടുക്കുകയും ചെയ്യും വർഷിപ്പ് സെമിനാർസ്. അതിലൊക്കെ ഓരോരുത്തർ വലിയ വലിയ വചന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഡെഫിനിഷൻ ഞാൻ വായിക്കാറുണ്ട്, തലയുടെ മണ്ടേ കൂടി പോവും, ഒന്നും മനസ്സിലാകത്തില്ല, അത്ര ആഴം അതിന്. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പം ഞാൻ പറഞ്ഞു, ഇതൊന്നും മനസ്സിലാവുന്നില്ല, എന്തുവാ ആരാധന? ബിക്കോസ് ഞാൻ ദൈവം അതിൻ്റെ ഒരു കോളിങ് എൻ്റെ മേൽ ഇട്ടുകൊണ്ട് എനിക്കും അറിയണ്ട എന്തുവാ ഈ ആരാധന, ചുമ്മാ പാട്ട് പാടുന്നയാണോ ആരാധന? അപ്പം എനിക്കും എൻ്റെ ചെറിയ ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാകാൻ വേണ്ടി കർത്താവ് വചനത്തിൽ കൂടി എനിക്ക് ഒരു അറിയിപ്പ് നൽകി, അല്ലെ ഒരു
അർത്ഥം മനസ്സിലാക്കി. വചനത്തിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൽപ്പന എന്തുവാ? ആർക്കൊക്കെ ഓർമ്മയുണ്ട് ഏറ്റവും വലിയ കൽപ്പന എന്തുവോ? ഒരാൾ വന്ന് യേശുവിനോട് ചോദിച്ചില്ലയോ, ഏ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, മനസ്സോടുകൂടി, ആത്മാവോടുകൂടി, പിന്നെ ബലത്തോടുകൂടി, ശക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ആരാധന. ആമേൻ. വേറൊന്നും മനസ്സിലായി ഇല്ലെങ്കിലും ദൈവത്തെ എല്ലാം കൂടി വെച്ച് സ്നേഹിക്കുമ്പോൾ അതെന്തുവാ? അത് ആരാധനയായി വരും. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിന് ചെലവിടണം. വാക്കുകൾ ഈസിയാ, അതുപോലും നമ്മൾ പിശുകും ഇല്ലയോ? അത് പിന്നെ മറയാൻ നമുക്കിതൊരു മടിയാ. പക്ഷേ ലവ് ഇസ് കോസ്റ്റ്ലി, ലവ് ഇസ് കോസ്റ്റ്ലി. സ്നേഹത്തിന് ഒരു കോസ്റ്റ് ഉണ്ട്. ദൈവത്തിന്, ദൈവം നമ്മളെ സ്നേഹിച്ചതിന് വില കൊടുത്തോ? കൊടുത്തോ? ഇതി വലിയ വിലയുണ്ടോ? തൻ്റെ ഏകജാത പുത്രനെ നമുക്ക് വേണ്ടി തന്നു. സോ വാസ് ലവ് കോസ്റ്റ്ലി ടു ഗോഡ്? ദൈവത്തിൻ്റെ സ്നേഹം കോസ്റ്റ്ലി ആയിരുന്നോ? ആയിരുന്നു. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പം നമുക്കും അതൊക്കെ ഒന്ന് കൊള്ളണം, കൊള്ളണം. ഹല്ലേലൂയ. ദാവീദ് ഒരു ലൈൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ദാവീദ് പറഞ്ഞു, ഐ വിൽ നോട്ട് ഓഫർ ടു ഗോഡ് ദാറ്റ് കോസ്റ്റ് മീ നത്തിങ് എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിന്, ആ വാക്യങ്ങളൊക്കെ എനിക്ക് മലയാളത്തിൽ അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് ഏറ്റു പറയാമെങ്കിൽ നല്ലതാ. അറിയാം ആർക്കേലും? ബൈബിള് വായിക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്നുറക്കെ പറഞ്ഞേ. 2 Samuel 24:24 അരുണ രാജാവ് പറഞ്ഞ്, പ്ലേഗ് വന്നപ്പം, മഹാമാരി വന്നപ്പം ദൈവം എല്ലാത്തിനും നശിപ്പിക്കാൻ തുടങ്ങി. അതെല്ലാം ആ ഭാഗം അറിയാമോ? അല്ലെങ്കിൽ ചെന്ന് വായിക്കാം. അന്നേരം ഒരു യാഗം കഴിച്ചാൽ അത് അതെന്തു പറയുന്നേ, അതാ അത് നിർത്താൻ വേണ്ടി ദൈവം ഓപ്ഷൻ കൊടുത്തു, മൂന്ന് ഓപ്ഷൻ കൊടുത്ത്. ഇത് എന്തുവാ പ്രവാചകന്മാർ പറഞ്ഞ് മൂന്ന് ഓപ്ഷൻ ഉണ്ട്, ഇത് എന്തുവാ നീ ചൂസ് ചെയ്യുന്നത്? അപ്പം അതൊക്കെ ഞാൻ അതിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഒടുവി ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്ന ആ ബെസ്റ്റ് മനുഷ്യൻ്റെ കയ്യിൽ വീണ പുറത്തിറങ്ങുമോ എന്ന് അറിയത്തില്ല ജീവനോട്. പക്ഷെ ദൈവത്തെ അറിയും, ദാവീദ് ദൈവത്തെ അറിയുന്നതുകൊണ്ട് പറഞ്ഞ് ദൈവ കരങ്ങളിൽ അങ്ങ് വീഴുന്നതാ നല്ലത് എന്ന് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് മഹാമാരി തന്നാൽ മതി, ദൈവത്തിൻ്റെ ദൈവം മഹാമാരി അയച്ചു നമുക്കറിയാം. പക്ഷെ അതിന് ദൈവം കരുണയുള്ള ദൈവം ആയതുകൊണ്ട് അതിനെ നിർത്താൻ യാഗം കഴിക്കാൻ പോയി. യാഗം കഴിക്കുമ്പോൾ എല്ലാവരും സഫർ ചെയ്യുക, എല്ലാവരും. ഒരു ഒരു മഹാമാരി വന്നപ്പം, കോവിഡ് വന്നപ്പം നമ്മൾക്കൊക്കെ അറിയാമല്ലോ എന്തോ സംഭവിച്ചതെന്ന്. അപ്പം എങ്ങനെയാലും ഇതൊന്ന് തീരട്ടെന്ന് വിചാരിച്ച് യാഗം കഴിക്കാൻ ദാവീദ് പോയപ്പം ഏതോ ഒരു സ്ഥലത്ത് പോകണം, എവിടെ ദൂതൻ നിൽക്കുന്നോ അവിടെ ചെന്ന് യാഗം കഴിക്കണം. അന്നേരം എന്തോ, അപ്പം ഈ അരുണ പറഞ്ഞു, ഈ പുള്ളിക്കാരൻ പറഞ്ഞു, എന്ത് വേണേലും എടുത്തോ, ഇതെങ്ങനേലും ഇതൊന്ന് നിർത്തിത്തന്നാൽ മതി, ഫ്രീ ആയിട്ടെടുത്തോ, യാഗ വസ്തു എടുത്തോ, സ്ഥലം എടുത്തോ, എല്ലാം എടുത്തോ. അപ്പൊ ദാവീദ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ വാക്യം ഒന്നിട്ടേക്കാമോ? അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കില്ല. ചെലവില്ലാത്ത യാഗം ഞാൻ എന്റെ ദൈവത്തിന് കഴിക്കത്തില്ല. ആമേൻ. ഈ ഒരു തീരുമാനം നമ്മളും എടുക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ സേവിക്കാൻ നമ്മൾ തിരിച്ചിറങ്ങിയെങ്കിൽ ചെലവിടണമെന്ന്, ചെലവിടണമെന്ന്. ചുമ്മാ വെക്കത്തില്ല, വെറുതെ പോയിട്ട് കാര്യമില്ല, ചെലവിടണം. അത് നമുക്ക് ഒന്ന് ഒന്ന് കൊള്ളണം. ഇറ്റ് ഷുഡ് പിഞ്ചസ്, ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് നോവണം. നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതൊന്ന് മിച്ചമല്ല കൊടുക്കുന്നത്, ബെസ്റ്റാണ് കൊടുക്കുന്നത്, ഏറ്റവും ഉത്തമമായതാണ് കൊടുക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതിപ്പം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണോ? വയസ്സാങ്കാലത്തല്ല ദൈവത്തെ സേവിക്കുന്നത്, റിട്ടയർമെൻ്റ് കഴിഞ്ഞിട്ടല്ല സ്നേഹിക്കുന്നത്, പക്ഷേ യൗവനകാലത്ത് ദൈവത്തെ സ്നേഹിക്കണം, സേവിക്കണം. ആമേൻ. ദിവസത്തിൻ്റെ ഒടുവിലത്തെ ആ മിനിറ്റുകളല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. ദാ കർത്താവെ അങ്ങ് അറിയുന്നു, ഞാനിതാ അറിയുന്നു, ആ സമയമല്ല ദൈവത്തിന് കൊടുക്കുന്നത്, പക്ഷേ രാവിലെ എണ്ണിച്ച് ദാവീദൊക്കെ പറഞ്ഞ 7 പ്രാവശ്യം എനിക്കും ഒക്കത്തില്ലേ, അത്രയൊന്നും ഞാനും ചെയ്യാറില്ല, പക്ഷെ നിഴിന്ന് നടന്നൊക്കെ ദൈവത്തെ സ്തുതിക്കും. പക്ഷെ 7 പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്ന അത്രയൊക്കെ സമയം വേർതിരിച്ച് കാണും ചിലപ്പം. അങ്ങനെ അങ്ങനെ ഒരു കണക്ക് പറയണമെങ്കിൽ ഇല്ലയോ,
നമുക്കൊക്കെ കണക്ക് പറയണമെങ്കിൽ രാവിലെയും വൈകിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ നമ്മൾ പറയുന്നേ. പക്ഷെ ദാവീദ് പറഞ്ഞു 7 പ്രാവശ്യം ഞാൻ സ്തുതിക്കുന്നു. ദാവീദ് ദാനിയൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. അതൊക്കെ ഒരു ചിട്ട ഉണ്ടായിരുന്നു അവർക്ക്, ഇല്ലയോ? ഓ, അതൊക്കെ എനിക്കും നമുക്കും ഒക്കെ ഉണ്ടായിരുന്നു, എന്ത് നല്ലതായിരുന്നേ, ഇല്ലയോ? അപ്പൊ ചെലവിടണം. ലവ് കോസ്റ്റ്. ലവ് കോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആരാധനയ്ക്ക് ഒരു കോസ്റ്റ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്. ഹല്ലേലൂയ. മറിയ യേശുവിന് തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനാ? ആ വിലപിടിപ്പുള്ള ആ തൈലം, 1 വർഷത്തെ ഒരാടെ സാലറിയുടെ 1 വർഷത്തെ അത് മറിയ ഓർത്തപ്പോൾ, ഏതാ യേശു അവൾക്ക് വേണ്ടി, അവിടെ കുടുംബത്തിന് വേണ്ടി, അവിടെ സഹോദരന് വേണ്ടി ചെയ്തതോർത്തപ്പോൾ അവൾ പറഞ്ഞ്, എൻ്റെ വീട്ടിലുള്ള ബെസ്റ്റായിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് ഞാൻ യേശുവിൻ്റെ മേൽ, യേശുവിന് വേണ്ടി ചെലവഴിക്കാൻ പോവാൻ, എൻ്റെ സ്നേഹത്തെ ഞാൻ അങ്ങനെ പ്രകടിപ്പിക്കാൻ പോവാൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ആരാധനയായിട്ട് ദൈവത്തിന് മാറുന്നത്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അല്ല, നമ്മൾ 2 പാട്ട് അങ്ങ് പാടിയിട്ട് പോകുന്നതല്ല ആരാധന, അത് ഒരു ആരാധനയുടെ ഒരു ഭാഗം, അത് വാക്കുകൾ മാത്രമാണ്. പക്ഷെ ഇവിടുന്ന് ഇറങ്ങി നമുക്ക് പലതും ചെയ്യുന്നത്, ഹല്ലേലൂയ, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നതാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന് എന്ത് ചെലവിടേണ്ടി വന്നാലും അബ്രഹാം കൊടുത്ത എന്തുവാ? മകനെയാ. അബ്രഹാം കൊടുത്ത എന്തുവാ? മകനെ. അങ്ങനെ സ്നേഹിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ ദൈവം എന്നെയും നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ.
Jesus, we worship you, Lord. Maranathin paashangal azhichu paadala goburam thagarthu. Maranathin paashangal azhichu paadala goburam thagarthu. Ange pole aarumilla uyathelu. Hallelujah. Yeshuve pole aarumilla uyathelu ne. Oh,
കൂടി കുറച്ച് നിമിഷങ്ങൾ ഹമാരഗസേ രീവ ഖവരവരവരവസി അന്തഖമാനവാനഗശം രഖേനി മരമനസേ ഹോ ശതരമനസേ ഹല്ലേലൂയ ജീസസ് യേശുവേ ഞങ്ങളെ ഉയർത്തുന്നു ഞങ്ങളെ ഉയർത്തുന്നു ഞങ്ങളെ ഉയർത്തുന്നു യേശുവേ Glory to God. Praise be to thy name. Worship thy name. Hallelujah. ഹല്ലേലൂയ നമ്മുടെ യേശുവിൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ് ഹല്ലേലൂയ സകലത്തിൻ്റെയും മീതയാണ് എൻ്റെ യേശു അവൻ സർവ അധികാരിയാണ് ഹല്ലേലൂയ സർവത്തിൻ്റെ ഉടയവൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ രാജാദി രാജ അവൻ കർത്താദി കർത്താവ് ഹല്ലേലൂയ അവൻ വീരനാം ദൈവമാണ് അത്ഭുതങ്ങളെ ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ദൈവം അത്ഭുത മന്ത്രിയാണ് ഹല്ലേലൂയ 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 ഈ ലോകത്തിലെ സർക്കാർ 5 വർഷം അങ്ങേയറ്റം പോയാ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ദൈവം അവരെ വെച്ചാൽ 10 വർഷം നമ്മളിന്ന് രാവിലെയും കേട്ടല്ലോ പക്ഷേ എൻ്റെ ദൈവം നമ്മുടെ ദൈവം ഹല്ലേലൂയ ഹീസ് ദി എവർ ലാസ്റ്റിംഗ് ഗോഡ് ഹല്ലേലൂയ നിത്യനാം ദൈവമാണ് സിംഹാസനത്തിൻ്റെ മേൽ ആമേൻ ഫ്രം ഏൻഷ്യൻ്റ് ഓഫ് ഡേയ്സ് ഹല്ലേലൂയ I mean, from eternity to eternity, my God is God. Hallelujah. Hallelujah. Avan Rajavana. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Ee paattu ariyaanavar ennodu koodi chernu namukku chernu paadi hallelujah. Nammada deivam aara nammada yeshu aara nu namukku onnu declare cheyyam. Hallelujah. എപ്പോഴേലും നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് എഴുന്നേൽക്കണ്ട നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം എഴുന്നേറ്റാൽ മതി നിങ്ങളുടെ അപ്പുറമപ്പുറം ആൾക്കാർ എണ്ണിക്കുന്നുണ്ട് അയ്യോ എനിക്കും എണ്ണിക്കണമല്ലോ അങ്ങനെ തോന്നല്ലേ ഇഷ്ടമുണ്ടെങ്കിൽ എഴുന്നേൽക്കാം പക്ഷേ ഇരുന്നോ എഴുന്നേറ്റോ നമുക്ക് നമ്മുടെ യേശുവിനെ ആരാധിക്കാം അവനെ ഉയർത്താം ആമേൻ സർവ അധികാരിയാം യേശു സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു സർവസൈന്യാധിപൻ സർവ അധികാരിയാം സർവനാമത്തിനും സർവശക്തനാകും രാജാദി രാജനെ കർത്താദി കർത്തനെ താൻ മാത്രം അമർത്യതയുള്ളവനെ വീരനാം ദൈവമേ അത്ഭുത മന്ത്രിയെ യഹോവേ യുദ്ധം അങ്ങേക്കുള്ളത് ഓ വീരനാം ദൈവമേ ഹല്ലേലൂയ സർവസൈന്യാധിപൻ യേശു സർവ അധികാരിയ യേശു ശക്തി
the battle belongs to the Lord and the victory is mine. Hallelujah. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. അത് അവന് വിട്ടുകൊടുത്താട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ജയം നമ്മുടേതാണ്. അവൻ യുദ്ധം ചെയ്യുമ്പോൾ ജയം നിശ്ചയമാണ്. ഹല്ലേലൂയ. 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 ആമേൻ. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, ഈ സഭയുടെ മേൽ, ഹല്ലേലൂയ, ഈ പട്ടണത്തിന്റെ മേൽ, നമ്മുടെ ദേശത്തിന്റെ മേൽ, ആമേൻ. എല്ലാം യേശു മാത്രം. Risen from the dead and he is Lord. Every knee shall bow and every tongue confess that Jesus Christ is Lord. And I see every knee, I see by eyes of faith. ഈ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി അങ്ങയ്ക്ക് കോടാന കോടി നന്ദി കർത്താവേ. ഈ മഹാദൈവത്തെ അറിയുവാൻ, ആ ദൈവ സ്നേഹത്തെ രുചിച്ചറിയുവാൻ, ഹല്ലേലൂയ, ഹമാനക ശന്ധക രഹസ്യാരവ, ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ചതിനായി, ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി,
ഞങ്ങളുടെ കർത്താവായതിനായി, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായതിനായി, ഞങ്ങളുടെ സ്നേഹിതനായതിനായി, ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവമായതായതിനായി, ഹല്ലേലൂയ, നന്ദി 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 കർത്താവേ. ഞങ്ങൾ അങ്ങേ തിരഞ്ഞെടുത്തതല്ല, അങ്ങാണ്. യു ചോസ് അസ് ഓ ഗോഡ് ബിഫോർ വി ചോസ് യു. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നതിന് മുന്നേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതിനാൽ നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു, സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ ആ കർത്തൃത്വത്തിൻ്റെ ഹല്ലേലൂയ അടിയിൽ എപ്പോഴും ഹല്ലേലൂയ ആയിരിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവെ. ഞങ്ങൾ സ്വപ്നം കാണുന്നു കർത്താവെ, ഞങ്ങളുടെ കുടുംബക്കാര്, ഞങ്ങളുടെ ചർച്ചക്കാര്, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ പട്ടണക്കാര്, ഞങ്ങളുടെ ദേശത്തിലെ ഭാരതത്തിലെ നിവാസികൾ, അവാനകസി അന്ധകരകരക ശബരതലതലകസ്യാരവ, അവർ യേശുവിനെ അംഗീകരിക്കുന്നതായിട്ട്, യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട്, യേശുവിനെ ഏറ്റുപറഞ്ഞതായിട്ട് അവരുടെ കർത്താവും അവരുടെ ദൈവവുമാണെന്നുള്ള ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസ കണ്ണാൽ ഞങ്ങൾ കാണുന്നപ്പാ ഹല്ലേലൂയ. അവരും ഞങ്ങളോട് ചേർന്ന് കർത്താവേ അങ്ങ് സ്തുതിക്കുവാനും ആരാധിക്കുവാനും ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി നന്ദി. എല്ലാ മാനവും മഹത്വവും സ്തുതിയും പുകഴ്ചയും ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ അങ്ങേക്ക് കരയേറ്റുന്നു. അങ്ങ് മാത്രം അതിന് യോഗ്യൻ, അതിനെ സ്വീകരിക്കണേ. Let it be a sweet smelling aroma in your presence, we pray. അങ്ങേക്ക് ഒരു സുഗന്ധമുള്ള ഒരു യാഗമായി അത് തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. ഈ കരങ്ങളെ ഉയർത്തി ഈ 9-ാം ദിനത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്. ദൈവം ഞാൻ സ്തുതിച്ചാട്ടെ. കമാൻ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ ചക്രം വീണ്ടും ഇന്ന് രാത്രിയിലും തിരിയുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ വലിയവനായ കുശവന്റെ ചക്രം ജീവിതത്തിനായി, ഭാവിക്കായി, തലമുറകൾക്കായി, ആത്മീയ ഭൗതിക നന്മകൾക്കായി വീണ്ടും ആ ചക്രം തിരിയുന്നു. Come on, expect something great, something powerful, something tangible, something permanent. ശബ്ദം ഉയർത്തി അധരങ്ങളെ തുറന്ന് എല്ലാവരും ആത്മാ നിറവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ. Thank you Jesus, thank you Jesus. ശക്തിയോടെ hallelujah 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 ഹാലലൂയ. ചതഞ്ഞ ഓടയെ ഒഴിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ, ഇന്നീ പകൽക്കാലവും ഈ ഉപവാസ പ്രാർത്ഥനയുടെ 9-ാമത്തെ ദിനത്തിലും കർത്താവേ, ഈ വൈകുന്നേര സമയത്ത് ഞങ്ങളുടെ മധ്യ നടകൊള്ളുന്ന അവിടുത്തെ വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താധി കർത്താവായ ദൈവം, സർവ്വസൈന്യാധിപനായ ദൈവം, സർവ്വാധികാരിയായ കർത്താവ്, രാജാധിരാജാവായ ദൈവം, സകല മഹത്വത്തിനും യോഗ്യനായ കർത്താവ്, ആദ്യനും അന്ത്യനുമായ ദൈവം, യഹൂദാ ഗോത്രത്തിലെ സിംഹമായ കർത്താവ്, ഓ ഏഴ് വിളക്കിൻ്റെ നടുവിൽ ഓ മാറത്ത് പൊൻകച്ചി അണിഞ്ഞ് ഓ ഹാലലൂയ വസിക്കുന്നവനായ കർത്താവ്, സാന്നിധ്യം ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മധ്യ നടുവിലുള്ള കൃപയ്ക്കായി സ്തോത്രം. ശാന്തമായ ഈ സന്ധിയിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, അവിടുത്തെ മഹത്തിനീയ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങളവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ആരാധന അവിടുന്ന് സ്വീകരിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹൃദയം തുറന്ന് നിന്നെ ആരാധിപ്പാൻ, സ്വാതന്ത്ര്യത്തോടെ ഇന്നിനെ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ കർത്താവെ. ഞങ്ങളറിയാതെ ഞങ്ങളെ പണിയുന്ന കർത്താവിന്റെ ശക്തി ഇന്ന് ഈ രാത്രി കാലവും ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. പാറയെ തകർക്കുന്ന ചുറ്റികയായി ഇന്നീ പകൽ രാത്രി കാലവും കർത്താവെ ഞങ്ങളിൽ നിന്ന് ചെത്തിക്കളയേണ്ടത് മുഴുവനും ചെത്തിക്കളഞ്ഞ് ഭംഗിയുള്ള ഒരു പാത്രമായി രൂപാന്തരപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, കർത്താധി കർത്താവായി, ഓ ഞങ്ങളുടെ മധ്യേ ഇന്നീ വകൾ കർത്താവ് വാഴുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുവാൻ കർത്താവ് സഹായിക്കണമേ. അത് സൗഖ്യമായി വിടുതലായി ഇന്നീ രാത്രി കാലവും ഞങ്ങളുടെ മധ്യേ പരിവർത്തനം ചെയ്യുവാൻ കർത്താവ് വിടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചോദ്യങ്ങളോടെ മടങ്ങുന്നവരെല്ലാം കർത്താവെ ഉത്തരങ്ങളോടെ മടങ്ങുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. സകല മഹത്വം കർത്താവിന് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ദയവായി ദൈവസ്നേഹത്തിൽ പ്രാർത്ഥനയോടെ ഇരുന്നാട്ട്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുടെ നിമിഷങ്ങളെ ദൈവം നമുക്ക് നൽകി. കരങ്ങളെ അടിച്ച് സിസ്റ്റർ ജോണിനോടുള്ള നന്ദിയെ നമുക്ക് അറിയിക്കാം.
ഹല്ലേലൂയ എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്നതായി ഇന്ത്യയിലെ ബൃഹത്തായ വേദികൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാസി ഈ ചെറിയ ഹാളിനകത്ത് കടന്നു വരുവാൻ കാണിച്ചതായ വലിയ സന്മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ ജോണിനായി, അവർക്കായി ദാനമായി നൽകിയ മൂന്ന് കുഞ്ഞുങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ദാവീദിൻ്റെ കയ്യിലെ അഞ്ച് കല്ലുകൾ പോലെ ഈ തലമുറയിൽ വീണ്ടും മല്ലന്മാരെ വീഴ്ത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവരെ പ്രയോജനപ്പെടുത്തിയും അധികാരപ്പെടുത്തിയും അഭിഷേകം ചെയ്യട്ടെ. അവർക്കായി തുടർന്നും പ്രാർത്ഥിച്ചാട്ടെ. ഇവരുടെ സിസ്റ്റർ സുജ, പാസ്റ്റർ സാമുൽ ജോൺ എന്നിവർ സ്തോത്രം. ന്യൂയോർക്കിലെ ശുശ്രൂഷയിലാണ് പാസ്റ്റർ സാമുൽ ജോണിൻ്റെ ആരോഗ്യത്തെ ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ പകൽ അനുഗ്രഹിക്കപ്പെട്ടവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. കഴിഞ്ഞ പകൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ ശക്തമായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കൽ കൂടെ നമ്മുടെ മധ്യത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവത്തിൽ ഇന്ന് രാത്രിയിലും പകരപ്പെടുവാൻ വേണ്ടി പോവുകയാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം ഒരിക്കൽ കൂടെ നമ്മുടെ മധ്യത്തിലുണ്ട്. പാസ്റ്റർ പി സി ചെറിയാൻ മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒരു ശബ്ദമായി, ദൈവദാസനായി അനേക കോൺഫറൻസുകൾ, അനേക കൺവെൻഷനുകളിൽ, ഈ തലമുറയിൽ, ഈ നാളുകളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതായ ദൈവത്തിൻ്റെ ദാസനാണ്. അദ്ദേഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിനായി, തൻ്റെ സാക്ഷ്യങ്ങൾക്കായി, തൻ്റെ സ്തോത്രം ശുശ്രൂഷയ്ക്കായി ദൈവത്തിൻ്റെ സ്തോത്രം. പഠിച്ചു പറയുന്നതായിട്ടല്ല, തകർന്നതിനെയും നുറുങ്ങിയതിനെയും ഉപയോഗിക്കുന്നവനായി ദൈവം ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് തൻ്റെ ജീവിതത്തെ തന്നെ നമ്മുടെ മുൻപിൽ എടുത്തു വയ്ക്കുമ്പോൾ ആത്മാവും വചനവുമായി ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രിയിലും ചലിക്കുക തന്നെ ചെയ്യും. കടന്നു വന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം വളരെ അപൂർവമായി മാത്രമേ പകൽ യോഗങ്ങളിൽ കടന്നു പോകാറുള്ളൂ. പക്ഷേ നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകലും കടന്നു വരികയുണ്ടായി. ഈ രാത്രിയും ഓർത്ത്, ഈ രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ അടിച്ച ദൈവത്തിൻ്റെ ദാസിനെ ഒരിക്കൽ കൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. കൈയടിക്കാതിരിക്കുന്ന എല്ലാവരും ചേർന്ന് കരങ്ങളിൽ അടിച്ച് ദൈവത്തിൻ്റെ നന്ദി പറഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം ഈ അനുഗ്രഹീതമായ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞു പോയ 9 പകലുകളും 9 രാത്രികളും അതിശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരിൽ കൂടെ അനുഗ്രഹീതമായ ദൂതുകൾ കേൾക്കുവാൻ നമ്മുടെ സഹോദരി പെർസിസ് ജോണിനെ പോലുള്ള അനുഗ്രഹീത ഗായകരിലൂടെ ശക്തമായ ആരാധനയ്ക്ക് നമുക്കൊന്നിച്ച് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ ദാസൻ ബ്രദർ സുരേഷ് ബാബുവിൻ്റെ ഉള്ളത്തിൽ ദൈവം നൽകിയ ഒരു വലിയ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ദൈവം തന്നെയും ഈ സഭയെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച ഹല്ലേലൂയ. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് ശത്രു എഴുതിയ രേഖകളെല്ലാം കീറപ്പെടുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നാം അറിയാതെ എവിടെയൊക്കെയോ കുറിച്ചു വച്ചിരിക്കുന്ന രേഖകളെല്ലാം കീറപ്പെടണം. വിശ്വസിച്ച് ദൈവത്തെ ആരാധിച്ചാൽ ദൈവം അതങ്ങനെ ചെയ്യും. ക്രൈസ്തലോ മൊർദെക്കായി പ്രാർത്ഥിച്ചപ്പോൾ ഹാമാൻ എഴുതിയ രേഖ ദൈവം കീറി. ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ നെബുക്കദ്നേസറിനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ച രേഖ ദൈവം കീറി. ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പട്ടണത്തിൽ നമുക്ക് കുടുംബങ്ങൾക്കെതിരെ, തലമുറയ്ക്കെതിരെ, സഭയ്ക്കെതിരെയൊക്കെ ദുഷ്ടപിശാച് കുറിച്ച് വെച്ച പല രേഖകളും ഇന്ന് രാത്രി കീറപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതെല്ലാം മടക്കിത്തരാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. എന്തെല്ലാം നമ്മിൽ നിന്ന് എടുത്തു മാറ്റിയോ അതെല്ലാം മടക്കിത്തരാൻ ദൈവത്തിനൊരു ദിവസം മതി. എത്ര പേര് വിശ്വസിക്കുന്നു? ഉള്ളതെല്ലാം പോകാനൊരു ദിവസം മതി, പോയതെല്ലാം കിട്ടാനും ഒരു ദിവസം മതി. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 കഴുത, 10 പിള്ളാരെ, ഒരു വീട്, ദേഹം മുഴുവൻ,
എന്ന് വേണ്ട സകലതും കൂടെ നഷ്ടപ്പെടാൻ അയ്യോബിന് ഒറ്റ ദിവസമായിരുന്നു. പക്ഷേ പിശാച് അടിപ്പിച്ച കാറ്റിനെതിരെ 38 അധ്യായത്തിൽ ചുഴലിക്കാറ്റ് ദൈവം വെളിപ്പെട്ടു. പിശാച് കൊടുങ്കാറ്റടിപ്പിച്ചു, പക്ഷെ ദൈവം ചുഴലിക്കാറ്റടിപ്പിച്ചു. ചുഴലിക്കാറ്റ് ദൈവം നിന്നുകൊണ്ട് 77 ചോദ്യങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചു. 77 ചോദ്യം കേട്ടിട്ട് മറുപടി ഇല്ലാത്ത ഇയ്യോബ് കൈകൊണ്ട് വാ പൊത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ തന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ വാ പൊത്തിയ ഇയ്യോബിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി. തൻ്റെ അവിടെ നോക്കിയപ്പോൾ നല്ല ഒരു 14,000 ആട് കയറി വരുന്നു, 6,000 ഒട്ടകം കയറി വരുന്നു, 1,000 ഏർ കാള കയറി വരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം പുതുക്കം പ്രാപിച്ച് കയറി വരാൻ കൈവിട്ടുപോയത്, ശത്രു അപഹരിച്ചത്, ശത്രു പിടിച്ചുകൊണ്ട് പോയത്, തീ വെച്ച് ചന്ത് കത്തിയത് എല്ലാം മടക്കിത്തരാൻ ഈ ഉപവാസ പ്രാർത്ഥന ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവര് മാത്രം ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അസാധാരണമായ ദൈവകൃപയുടെ ആഴമേറിയ പകർച്ച തൻ്റെ ജനത്തിൻ്റെ മേൽ പകരുവാൻ ദൈവം മതിയായവൻ. വളരെ ബഹുമാന്യരായ മാതാപിതാക്കൾ, സൗരസോരന്മാർ, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, ഞമ്മളെ സ്നേഹിക്കുന്ന എൻ്റെ സഹപാഠി ഉൾപ്പെടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹശുശ്രൂഷകന്മാർക്കും, അനുഗ്രഹീത ഗായക സംഘത്തിനും എല്ലാവർക്കും ഒരിക്കലൂടെ എൻ്റെ വന്ദനമറിയിക്കുന്നു. നമുക്ക് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോനയുടെ പുസ്തകം 3:5 വാക്യം വായിക്കും. യോന ചാപ്റ്റർ 3:5. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. നിങ്ങളെല്ലാവരും ആ വാക്യം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിനവേക്കാർ എല്ലാവരും, വലിയവരും ചെറിയവരും ദൈവത്തിൽ വിശ്വസിച്ചു, ഉപവസിച്ചു എന്നുള്ളതിനെക്കാട്ടി വലിയൊരു പദമാണ് നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, 10-ാമത്തെ രാത്രിയിലും ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപൂർണനായ കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ടല്ലോ. അപ്പാ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പകൽ കേട്ടതുപോലെ ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ, ഇന്നലകളിൽ കേട്ടത് ഇന്ന് കണ്ണുകൊണ്ട് കാണത്തക്ക നിലകളിൽ ഞങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ എതിരായി നിൽക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെയും എല്ലാ അന്ധകാര ശക്തികളെയും യേശുക്രിസ്തുവിൻ നാമം ചൊല്ലി ഞങ്ങൾ ശാസിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ അങ്ങയുടെ മഹത്വം ഇറങ്ങി വെളിപ്പെടണം. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല. ഞങ്ങൾ അപ്രാപ്തരും അജ്ഞാനികളും ഒത്തിരി പോരായ്മകളുള്ളവരാണ്. എന്നാൽ സകലത്തെയും പരിഹരിക്കുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഇന്ന് രാത്രി ഇടപെടണം, ജനത്തെ തൊട്ട് ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമാക്കണം. മാനസികമായി, ശാരീരികമായി, ആത്മീകമായി ഏതെല്ലാം മണ്ഡലങ്ങളിൽ ശത്രു ദോഷം ചെയ്തോ അതിൻ്റെ മേലെല്ലാം ഇന്ന് രാത്രി ഒരു ജയമെടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. 7 പാദപീഠം താഴ്ത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ സന്തോഷത്തോടാണോ ഇരിക്കുന്നത്? നോക്കിയ നിങ്ങളോട് വലിയ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? സ്തോത്രം. പ്രൈസലോ. വളരെ ശ്രദ്ധേയമായ ഒരു കൊച്ചു പ്രവചന പുസ്തകമാണ് യോനയുടെ പ്രവചന പുസ്തകം. ദൈവ വഴിവിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിച്ചതുകൊണ്ട് ഉണ്ടായ വലിയ കഷ്ടത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട ഒരു ഭക്തനായ പ്രവാചകൻ്റെ ചരിത്രമാണ്
യോനയുടെ പ്രവചനം. അതെല്ലാം വ്യാഖ്യാനിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് ഒന്നിലധികം പ്രാവശ്യമുണ്ടായ ഒരു മനുഷ്യനാണ് യോന. ഒന്നാം അധ്യായം, രണ്ടാം അധ്യായം, മൂന്നാം അധ്യായം ഒക്കെ നോക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് പിന്നെയും യോനയ്ക്കുണ്ടായതെന്തെന്നാൽ, അപ്പം നിരന്തരമായി ആവർത്തിച്ച ദൈവം അരുളപ്പാടുകൾ അറിയിച്ച ദൈവകരങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ് യോന. താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതിൽ ഭയമില്ലാത്ത, തെറ്റ് തൻ്റേതാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ന്യായമായ ശിക്ഷ അനുഭവിക്കാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഒരനുഗ്രഹീത ഭക്തനാണ് യോന. ഒന്നുകൂടെ ഞാൻ പറയുന്നു, താൻ ചെയ്ത തെറ്റെന്താണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ തെറ്റിൻ്റെ ശിക്ഷ എല്ലാവരും കാകെ അനുഭവിക്കാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഭക്തനായ പ്രവാചകനാണ് യോന. യോനയുടെ നേരെ അതിഭയങ്കരമായ 8 ചോദ്യങ്ങളുണ്ടായി. 8 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് ദൂതനിലേക്ക് പ്രവേശിക്കാം. 1:6 കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? 1 ചോദ്യം, നീ ഉറങ്ങുന്നത് എന്ത്? 8 വാക്യം. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു? മൂന്നാമത്തെ ചോദ്യം, 8 വാക്യം തന്നെ അടുത്ത വാക്യം. നിന്റെ തൊഴിൽ എന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ? എന്ന് ചോദിച്ചു. 10 വാക്യം. ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട അവനോട്, നീ എന്തിനിങ്ങനെ ചെയ്തു? 11 വാക്യം. എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചതുകൊണ്ട് അവർ അവനോട്, സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്ത് ചെയ്യണം? അതിപ്രധാനപ്പെട്ട 8 ചോദ്യങ്ങൾ പ്രവാചകനോട് ചോദിക്കുകയാണ്. 1, നീ ഉറങ്ങുന്നത് എന്ത്? 2, ആരുടെ നിമിത്തമാണ് ഈ അനർത്ഥം നമുക്കുണ്ടായത്? 3, നിന്റെ തൊഴിലെന്താ? 4, നീ എവിടെ നിന്ന് വരുന്നു? 5, നിന്റെ നാട് ഏത്? 6, നീ ഏത് ജാതിക്കാരൻ? 7, നീ എന്തിന് ഇങ്ങനെ ചെയ്തു? 8, ഞങ്ങൾ നിന്നോട് എന്തു ചെയ്യേണ്ടു? നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് ഗദസമനി ചോദിച്ചൊരു ചോദ്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22:46 വളരെ സുപരിചിതമായ വാക്യമാണ്. ലൂക്കോസ് 22:46. അപ്പോൾ ഇത് പുതിയ നിയമ അപ്പോസ്തോലന്മാരോടും കർത്താവ് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? ഇന്ന് രാത്രി ഞാൻ ഈ മെസ്സേജിലേക്ക് പ്രവേശിക്കും മുമ്പ് രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന നാം ഇപ്പോൾ സംഭവിക്കുന്ന ഈ ആനുകാലിക സംഭവങ്ങൾ കണ്ടിട്ട് ഉറങ്ങുകയാണോ അതോ ഉണർന്ന് പ്രാർത്ഥിക്കുകയാണോ? പ്രൈസ് ദ ലോർഡ്. ഇന്നുള്ള ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം നിൽക്കാൻ പോവുകയാണ്. ഇനി ഒരിക്കൽ കൂടെ അവസരം കിട്ടിയാൽ നമ്മുടെ നാട് ഒരു മണിപ്പൂരായി കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ നാം ഉണരേണ്ട സമയമാണ്. യോനയോട് ചോദിച്ച, ശിഷ്യന്മാരോട് ചോദിച്ച അതേ ചോദ്യം ദൈവ പൈതലിൽ നിന്നോടും പ്രസംഗിക്കുന്ന എന്നോടും ഈ രാത്രി കർത്താവ് ചോദിക്കുകയാണ്, ഈ സമയത്ത് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് എന്ത്? എന്താ ഈ സമയം? ശക്തമായ കാറ്റ്, അലറിയടുക്കുന്ന തിരമാല, കടല് മുഴുവൻ കോപിച്ചിരിക്കും, കപ്പലാടി ഉലയുന്നു, അതിനകത്തെ സകല അന്യാരാധനക്കാരും അവരവർക്കറിയാവുന്ന ദൈവത്തെ വിളിച്ച് അലറിക്കരയുന്നു.
വാസ്തവത്തിൽ ജീവനുള്ള ദൈവത്തെ വിളിച്ച് കരയേണ്ടിയവൻ, ജീവനുള്ള ദൈവം ആരാന്ന് അറിയാവുന്നവൻ, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, ഈ വലിയ പ്രതിസന്ധി കണ്ടിട്ട് നാട്ടുകാർക്കുള്ള വേദന പോലും ഇല്ലാതെ, ജാതീയർക്കുള്ള വേദന പോലും ഇല്ലാതെ ഏറ്റവും അടുത്തട്ടി പോയി കൈയും കെട്ടിക്കിടക്കുക. നീ ഉറങ്ങുന്നത് എന്നാന്ന് ചോദിച്ചത് ഉപദേശിയല്ല. നീ ഉറങ്ങുന്നത് എന്താന്ന് ചോദിച്ചത് സെൻട്രൽ പാസ്റ്ററോ സ്റ്റേറ്റ് പാസ്റ്ററോ ഒന്നുമല്ല. ഒരു ജാതീയനായ കപ്പൽക്കാരൻ ചോദിക്കുകയാണ്, എടാ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന നീ, ഉപവസിക്കാൻ പഠിച്ച നീ, പ്രാർത്ഥിച്ചു പലതിൻ്റെ മേലും ജയമെടുത്ത നീ, ഇന്നലകളിൽ ശത്രു വെളിപ്പെട്ടു വന്നപ്പോൾ അതിനെ ശാസിച്ച നീ, ഇപ്പോൾ കിടന്നിങ്ങനെ ഉറങ്ങുന്നത് എന്താണ്? ഇന്ന് രാത്രി നമ്മുടെ പരമാർത്ഥ മനസ്സുകളെ ഉണർത്തി നമ്മോട് തന്നെ ചോദിക്കണം, ഉറങ്ങുകയാണോ? പ്രൈസ് ദി ലോർഡ്. നീ ഇന്ന് രാത്രി ഉണരണം. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവരെ, ഈ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. ഇനിയും ഒരവസരം നമുക്കിതുപോലെ കിട്ടിയെന്ന് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നാല് ഭാഗത്തു നിന്നും ഒരുപോലെ സഭയെന്ന കാന്തയെ ഞെരുക്കാൻ ശത്രു നാലുപാടും വാരകോടിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഈ രാത്രി മൗനമായിരിക്കരുത്. ഓശാനയുടെ ഞായറാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കഴുതക്കുട്ടിപ്പുറത്ത് കയറി പുരുഷാരം മുഴുവൻ ഒന്നിച്ച് ഓശാന പാടി, ഉടുപ്പുകളൊക്കെ ഊരിയിട്ട് കുരുത്തോലകൾ വെട്ടി ഇന്ദപ്പനയുടെ ഓലയും ഒരുവിലെ കമ്പും ഒക്കെ പിടിച്ച് ഭയങ്കര ഉച്ചത്തിൽ ആർത്തു ഘോഷിച്ചു. യേശുവിന് ഓശാന പാടി. എല്ലാരും ഘോഷിച്ചപ്പോൾ യേശു ഘോഷിച്ചില്ല, അവൻ നഗരത്തോട് സമീപിച്ചു, നഗരത്തെ നോക്കി ഉറക്കെ കരഞ്ഞു. എല്ലാരും ഓശാന പാടിയപ്പോ കൂടെ ഓശാന പാടിയില്ല യേശു. യേശു നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇന്ന് കണ്ടിട്ട് പ്രൈസ് ദി ലോർഡ് ആ നഗരത്തെ നോക്കി കരഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു, നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. സഭയോട് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയുന്നു, ഇത് സഭയുടെ സന്ദർശനകാലമാണ്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആത്മാവി രാത്രി ഒരു കാര്യം പറയുന്നു, ഇത് സഭയുടെ സന്ദർശനകാലമാണ്. നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോകരുത്. ഏറ്റെടുക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഇന്ത്യയെ ദൈവം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാ, കേരളത്തെ ദൈവം സന്ദർശിക്കുകയാ. കൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, നീ ബഹുലമായി ഉടക്കം നടിച്ചിരിക്കാതെ സടകുടഞ്ഞെഴുന്നേറ്റ് നീ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കേണ്ട രാത്രിയാ. കാലഘട്ടങ്ങളെ വിവേചിപ്പാൻ ദൈവമൊക്കെ കൃപ പ്രാപിക്കും. 22-ലോ 23-ലോ ഉപവസിച്ചതുപോലെ അല്ല ഈ ഉപവാസം. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇത് തികച്ചും വ്യത്യസ്തമായൊരു ഉപവാസമാണ്. ഇത് ദൈവത്തിന് വേണ്ടി നിവര നിൽക്കാൻ ചിലതിനെ ദൈവം നിയോഗിക്കുന്ന ഉപവാസമാണ്. പ്രതിസന്ധികളെ വെല്ലുവിളികളെ തരണം ചെയ്യാൻ കഴിയുന്ന ഒരു തലമുറയെ ദൈവത്തിന് ഇന്ന് രാത്രി വാർത്തെടുക്കേണ്ടതായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി പദവി മറന്ന് നിന്റെ നിലവാരം വിട്ട് ഈ ദൈവത്തെ ഒന്ന് ഉണർന്ന് ആരാധിക്കാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്ന രാത്രിയാണ്. സന്ദർശനമൊന്നും എല്ലാവർക്കും പിടികിട്ടത്തില്ല. 33.5 വർഷം ഇവരുടെ ഇടയ്ക്കൂടെ നടക്കുകയായിരുന്നു. 33.5 വർഷം 38 വർഷത്തെ രോഗിയെ സൗഖ്യമാക്കി, 18 വർഷത്തെ കൂനയെ സൗഖ്യമാക്കി, 12 വർഷത്തെ രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കി, വിശന്നോനെല്ലാം അപ്പം വാഴ്ത്തി കൊടുത്തു, കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു. പക്ഷേ ഇവർക്ക് മനസ്സിലായില്ല, യഹൂദന് മനസ്സിലായില്ല, പക്ഷേ പാവപ്പെട്ട കുറെ പാവങ്ങൾക്ക് മനസ്സിലായി. പ്രൈസലോൺ. വന്യവയോധികനായ ആലയത്തിൽ കുത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ച ശിമിയോന് മനസ്സിലായി സന്ദർശനം. ആലയത്തിൻ്റെ മൂലയ്ക്ക് പയക്ക കന്യാകാലത്തിൽ കല്യാണം കഴിഞ്ഞ് 8 വർഷം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച് 84 വർഷം വിധവയായി ജീവിച്ച അമ്മച്ചിക്ക് മനസ്സിലായി സന്ദർശനകാലം. പ്രൈസലോൺ.
പാവപ്പെട്ട സെക്കരിയാവിന്റെ ഭാര്യ എലിസബത്തിന് സന്ദർശനം മനസ്സിലായി. ആട്ടിടയന്മാർക്ക് സന്ദർശനം മനസ്സിലായി. ഓ ഞാൻ ദൈവത്തെ വിദ്വാൻമാർക്ക് സന്ദർശനം മനസ്സിലായി. പക്ഷേ യഹൂദന്മാർക്ക് പണ്ഡിതന്മാർക്ക് പൗരോഹിത്യന്മാർക്ക് സന്ദർശനം മനസ്സിലായില്ല. ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ പാർക്കുന്ന നീ അവന്റെ സന്ദർശനകാലം അറിയാതിരിക്കരുത്. നീ ഉറങ്ങന്റെ സമയമല്ല, നീ ഉറങ്ങന്റെ സമയമല്ല. നീ ഇന്ന് രാത്രി അല്ലെ ചട കുടഞ്ഞെഴുന്നേറ്റ് ഓ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ കൂടെ ഗർജിക്കേണ്ട രാത്രിയ. ഓ റബലമന വിശ്വസിക്കുന്നവർ മൗനമായിരിക്കാതെ അല്പനിമിഷങ്ങൾ ഒരുമിച്ച് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഈ സാഹചര്യത്തെ ഈ കാലഘട്ടത്തെ നഗരത്തോട് സമീപിച്ചു യേശു പട്ടണത്തെ നോക്കി നഗരത്തെ നോക്കി എന്ന് പറഞ്ഞാൽ ഭൂതകാലം നോക്കി വർത്തമാനകാലം നോക്കി. ഇനി ഒരു മൂന്ന് പതിറ്റാണ്ട് കഴിയുമ്പോൾ തീത്തോസ് കൈസർ സൈന്യവുമായി വരുന്നത് കണ്ടു. ഇവരെല്ലാം ഓശാന പാടുക, പക്ഷെ കർത്താവ് ഭാവി കാണുക. ഇന്ന് രാത്രി ഉപവാസം, നാളത്തെ ഒ ഇ ടി പാസ്സാകുന്നതോ ഐ ഐ ടി എസ് കിട്ടുന്നതോ അല്ലെ അയർലൻഡിൽ പോകുന്നതൊന്നുമല്ല. ഇനി സംഭവിക്കാൻ പോകുന്ന അനർത്ഥം നീ കാണണം. ശത്രു സഭയ്ക്കെതിരെ എഴുന്നേൽക്കുന്നത് നീ കാണണം. ഇതിനകത്ത് എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട് അല്ലെ? ഇന്ന് സന്തോഷത്തോടെ പോകുന്ന സഭയ്ക്കെതിരെ. ഹല്ലേലൂയാ. അപ്പൊ ഈ കരയെന്നെ കണ്ടപ്പോൾ കരച്ചിൽ മാറ്റാൻ വേണ്ടി ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ ആലയത്തിന്റെ പണി കണ്ടു എത്ര മനോഹരമായിരിക്കും. കർത്താവ് പറഞ്ഞു, അത് കണ്ടോണ്ടാ ഞാൻ കരയുന്നേ. നീ ചിരിക്കുന്ന അത് കണ്ട ഞാൻ കരയുന്നേ. ഇപ്പൊ നീ ഇങ്ങനെ കാണുന്ന ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുന്നു. പ്രീസലോൾ 600,000 യഹൂദനെ പച്ചയ്ക്ക് കൊന്ന് അവൻ്റെ കൊഴിപ്പെടുത്ത് സോപ്പുണ്ടാക്കുന്നത് ആത്മാവി കണ്ടുകൊണ്ടിരിക്കുക. 600,000 യഹൂദന്മാരെ അടിമകളായി കൊണ്ടുവന്ന് കണ്ടുകൊണ്ടിരിക്കുക. ആലയത്തിൻ്റെ കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നത് കണ്ടു. കണ്ടിട്ട് കർത്താവ് കരഞ്ഞെങ്കിൽ ഭാവിയെ നോക്കി കരയണം. ഭാരതത്തിൽ ഇനിയും ഒരനർത്ഥം ദൈവസഭയ്ക്ക് വരാതെ. ഇന്ന് രാത്രി നീ ഉറങ്ങേണ്ട സമയമല്ല. ഏറ്റെടുക്കുന്നവർ മാത്രമേ രാത്രി ആരാധിക്കാവുള്ളൂ. സഭ അല്ലെ സന്തോഷിച്ച് ഓശന്ന പാടി കുരുത്തോലയും വിരിച്ച് പോകരുത്. നാളെ സംഭവിക്കാൻ പോകുന്ന ഓ സംഗതികളെ കണ്ടിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമ്മെ പോലെ ആരാധിച്ചവർ കഴിഞ്ഞ വർഷം ഇന്നലെ ചെന്ന് നോക്കിയപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ ആരും അറിയാതെ അടക്കിയ ശവക്കല്ലറകൾ കണ്ടേക്കുക, കുഴിമാടങ്ങൾ. പ്രൈസലോൺ, ഞാനും നീയും അടുത്ത കുഴിമാടത്തിൽ മൂടുന്നതിന് മുമ്പേ ഇന്ന് രാത്രി ജാതിയർ ചോദിക്കുന്നു, പ്രാർത്ഥിക്കാൻ അറിയാവുന്ന നീ എന്നെ ഉറങ്ങുന്നേ, ഉപവസിക്കാൻ അറിയാവുന്ന നീ എന്നെ ഉറങ്ങുന്നേ, കരയാൻ അറിയാവുന്ന നീ എന്നെ ഉറങ്ങുന്നേ. ഇന്ന് രാത്രി നീ ഉറങ്ങേണ്ട രാത്രിയല്ല. ഇതിന് കയ്യടി കുറേ വന്ന് എനിക്കറിയാം, ആരാധന കുറേ വന്നറിയാം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് നാളത്തെ ശത്രുവിന്റെ വെല്ലുവിളികളെ ആത്മാവിൽ കണ്ടിട്ട് അതിനെ വിവേചിച്ച് ഒന്ന് ആഴത്തിൽ കരയാൻ തയ്യാറായാൽ. ഓ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രസിദ്ധമായ 8 ചോദ്യങ്ങൾ ഉറങ്ങുന്നവനോട് ചോദിക്കുക. ഉടനെ പുള്ളിക്കാരൻ, നീ ചൊല്ലിത്തരുന്നത് ഞാൻ ഏറ്റു പറഞ്ഞോളാം, എന്നെ അടിക്കാതെ വിട്ടാൽ മതി എന്നും പറഞ്ഞ് വടിയും കൊണ്ട് നിൽക്കുന്ന അവൻ ചൊല്ലിക്കൊടുത്തത് ഏറ്റു പറഞ്ഞെന്നല്ല എഴുതിയേക്കുന്നത് കേട്ടോ. ഇളകി മറിയുന്ന കടലിൽ, അലറിയെടുക്കുന്ന തിരയിൽ, ആഞ്ഞടിക്കുന്ന കാറ്റിൽ, തകരാൻ തുടങ്ങുന്ന പടകിനോട് പറഞ്ഞു, ഞാൻ ഒരെബ്രായൻ. ഈ രാത്രി ഇതിനകത്ത് വന്ന ഒരാളെങ്കിലും പറയാൻ തൻ്റെ ഇടമുണ്ടോ, ഞാൻ ഒരു ദൈവ പൈതലാണ്, ഞാൻ രക്തത്താൽ വീണ്ടെടുത്ത ദൈവ പൈതലാണ്. വെല്ലുവിളികളുടെ മുമ്പിൽ, ചോദ്യങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ട് പുറകോട്ട് മാറാതെ ഈ രാത്രി എത്ര പേര് പറയാൻ തയ്യാറുണ്ട്, ഞാൻ ഒരു എബ്രായൻ. ഓ റബാ ശാന്തരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഉപവാസം നീ ആരാണെന്ന് വെളിപ്പെടുത്താനുള്ള ഉപവാസമാണ്.
ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന രക്ഷിക്കപ്പെട്ട നീ ആരാണെന്ന് 1000 ചോദ്യങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ ദൈവം തന്നേക്കുന്ന ഉപവാസമാ. തൻ്റെ ഇടത്തോടെ ശത്രുവിൻ്റെ നേരെ മുഖത്ത് നോക്കി, എടാ ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന കരയും കടലും ഉണ്ടാക്കിയ, സ്വത്രം പറയണം, കരയും കടലും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിച്ചാരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാന്ന് പറയാൻ പോരെ പോരെ. ഇന്ന് രാത്രി നീ ജയം പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ഒളിച്ചും പാത്തും നീ ആരാധിക്കാൻ വരല്ല. ഇതിനകത്ത് തൻ്റെ ഇടത്തോടെ ഈ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചെറിയ വിഷയമല്ല. ആ കപ്പലിൽ 400 പേരുണ്ടോ 500 എനിക്കറിയത്തില്ല. അതിൻ്റെ കപ്പാസിറ്റി ഒന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. എത്ര പേരുമാകട്ടെ, യോന ഒരാളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുന്ന ഒരാളെ അതിനകത്തുള്ളൂ. ഇപ്പം ജാതീയനായ മനുഷ്യൻ വന്ന് അവണ്ട് പറയാണ്, ഇപ്പോഴെങ്കിലും നീ നിന്റെ ദൈവത്തെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്ക. ഇതിൽ കൂടുതൽ നമ്മളെ കളിയാക്കാൻ വല്ലതും ഉണ്ടോ? നിങ്ങളെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നീ ഉറങ്ങുന്നത് എന്ത്? കപ്പൽ പ്രമാണി അടുക്കൽ വന്നവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ദൈവം ഞങ്ങളെ കൂടെ കടാക്ഷിക്കും. നാട്ടുകാരുടെ പ്രതീക്ഷയാണ്, പക്ഷെ നിനക്ക് ഇതുവരെ നിന്നെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ആയിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ ഈ പ്രതിസന്ധി മാറുമെന്ന് എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് ഈ വിഷയത്തിന് പരിഹാരം കാണണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ കയ്യിലാണ് അതിന് മറുപടി എന്ന് വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ. ഇവൻ ആദ്യത്തെ ഒരു യാത്രക്കാരനായിരിക്കും. കപ്പിത്താനോ കപ്പലിലെ ജോലിക്കാർക്ക് ഇവൻ ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഈ പ്രതിസന്ധിയിലും ഭയമില്ലാതെ ഉറങ്ങണമെങ്കിൽ ഇവനിൽ ഒരു ദൈവകൃപയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. സ്തോത്രം. അതുകൊണ്ട് അവർ പറഞ്ഞത്, നീ ഒന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചേ. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ദൈവം ഒരു പക്ഷെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, എടെ യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവൻ ഏത് അടുത്തെട്ടി കിടന്നാലും അവൻ്റെ മുഖത്തെ തേജസ് വിളിച്ചു പറയും, അവൻ്റെ മുഖത്തെ ദൈവകൃപ വിളിച്ചു പറയും. ഇവനിലൊരു കൃപയുണ്ടെന്ന് ഏറ്റെടുത്തുകൊണ്ട് മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം കരയുന്നവനാണോ ഉപവസിക്കുന്നവനാണോ പ്രാർത്ഥിക്കുന്നവനാണോ എന്ന്. ദൈവത്തിൻ്റെ ജനത്തെ കാണുമ്പോൾ ജാതിയന് പോലും ബോധ്യപ്പെടും. പള്ളിയിൽ പ്രസംഗിക്കേണ്ട അച്ഛന്മാരാ, ചർച്ചിൽ പ്രസംഗിക്കേണ്ട പാസ്റ്റർമാരാ, അമ്പലത്തിൽ ചെയ്യേണ്ടത് പൂജാരിമാരാ, പാർലമെൻറ്റ് ചെയ്യേണ്ടത് എം പിമാരാ. സ്തോത്രം. പക്ഷെ കാര്യങ്ങൾ തിരിഞ്ഞു. പാർലമെൻറ്റ് പൂജാരി പ്രതിഷ്ഠിക്കുന്നു. സ്തോത്രം. അമ്പലം പ്രധാനമന്ത്രി പ്രതിഷ്ഠിക്കുന്നു. കാര്യം തിരിഞ്ഞത് കണ്ടോ? നേരെ ഉൾട്ടയായി. അതല്ലേ ശരി, ഉൾട്ടാന്ന് പറയുന്നല്ലേ. എനിക്ക് എന്തേ അറിയാ, ഒരല്ലേ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് നീ ഉറങ്ങല്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി തീരുമാനമെടുക്കാൻ കഴിയും? കാര്യങ്ങൾ മൊത്തം തകിടം മറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ സമയത്ത് കൃപ പ്രാപിച്ച് നീ ഉറങ്ങേണ്ട സമയമല്ല. നീ സടകുടഞ്ഞെഴുന്നേക്കണം. അല്ലേലൂയ. നിനക്കു വേണ്ടി ദൈവം ചിലതൊക്കെ കൽപ്പിക്കാൻ പോകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. അല്ലേലൂയ. ധൈര്യത്തോടെ നീ ആരാണെന്ന് പറയാൻ. ഇന്ന് രാത്രി പ്രതീക്ഷ മങ്ങാതെ, പ്രത്യാശ ചോരാതെ, വിശ്വാസം വർദ്ധിപ്പിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ചെറിയ മെസ്സേജിന് പോലും വില കൽപ്പിക്കുന്ന ഒരു ജനം ഇവിടെ ഉണ്ടെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ നന്നായി സ്തുതിക്കുകയാ. കരമുയർത്തി ദൈവത്തെ സ്തോത്രം പറഞ്ഞു.
ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഈ മനുഷ്യൻ ഈ വലിയ പ്രശ്നത്തിന് മുമ്പിൽ ഒന്നും വകവയ്ക്കാതെ കയറി കിടന്ന് ഉറങ്ങുകയാണ്. ഇവര് വന്ന് ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടിട്ടും ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകാതെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്തത് നീ എന്താ അങ്ങനെ ചെയ്തേ? പ്രൈസ് ദി ലോർഡ്. എന്നോട് നിങ്ങളുടെ ചോദ്യമാണ്, ദൈവവിളി നിനക്കുണ്ടായിട്ടും ദൈവാലോചന നീ കേട്ടിട്ടും അരുളപ്പാട് നിന്റെ പക്കൽ ഏൽപ്പിച്ചിട്ടും നീ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നത് ഒരു ലോകമനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിഹാരം നിന്റെ കയ്യിൽ. ഇപ്പൊ ഞങ്ങൾക്ക് വന്ന ഈ പ്രശ്നത്തിന്റെ കാരണം ഞങ്ങൾ ചീട്ടിട്ടപ്പോൾ നിന്റെ മേലെ വന്നേക്ക. നീ പറയണം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള. പ്രൈസ് ദി ലോർഡ്. ഈ വലിയ പ്രതിസന്ധിയുടെ സൊല്യൂഷൻ ഉറങ്ങുന്നവന്റെ കയ്യിലാണ്, നിങ്ങൾ മിണ്ടുന്നില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ വലിയ പ്രതിസന്ധിയുടെ സൊല്യൂഷൻ ഈ ഉറങ്ങുന്നവന്റെ കയ്യിലാണ്, നിന്റെ കയ്യിലാണ് മറുപടി. അടുത്ത കാര്യങ്ങൾ നീയാ തീരുമാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി വിശ്വസിക്കാമോ, എൻ്റെ പക്കൽ ചില പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയത്തിൻ്റെ മറുപടിയുടെ അധികാരം ദൈവം തന്നിട്ടുണ്ടെന്ന്. ആരെയൊക്കെ തൊട്ടു ദൈവം ഇടപെടുകയ. ഈ പ്രശ്നത്തിന് രാഷ്ട്രീയക്കാരന് മറുപടിയില്ല, ഈ പ്രശ്നത്തിന് ആഭിചാരക്കാരന് മറുപടിയില്ല, ഈ പ്രശ്നത്തിന് മന്ത്രവാദിക്ക് മറുപടിയില്ല, ഈ പ്രശ്നത്തിന് ബുദ്ധിമണ്ഡലങ്ങൾക്ക് മറുപടിയില്ല. ഈ പ്രശ്നങ്ങൾക്ക് മറുപടി തരാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ, അത് മറ്റാരുമല്ല, ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവനെ ഈ പ്രശ്നത്തിന് മറുപടിയുള്ളൂ. ഓ ഹല്ലേലൂയ്യ. നീ നിന്നെ തന്നെ ചെറുതായിട്ട് കാണല്ലേ. നിങ്ങളുടെ സ്തോത്രം പറഞ്ഞു രക്ഷിക്കപ്പെട്ട നിന്നെ കൈയടിക്കാനും അന്യഭാഷ പറയാനും സ്തോത്രകാഴ്ചയിടാനും വേണ്ടി വിളിച്ചേക്കുവാൻ ധരിക്കരുത്. നിന്നിൽ നീ അറിയാതെ അടക്കം ചെയ്തേക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഈ ഉപവാസത്തിൽ അത് പുറത്തു വരണം, അത് പുറത്തു വരണം. നിന്നിൽ ദൈവം മറച്ചു വച്ചിരിക്കുന്ന ആത്മീക അധികാരത്തിന്റെ ശുശ്രൂഷകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരണം. മറുപടി നിന്റെ പക്കലാണ്, വിടുതൽ നിന്റെ പക്കലാണ്. നീ ആരാന്നറിയാമോ? വലങ്കയും ഇടങ്കയും തിരിച്ചറിയാത്ത 120,000 ചില്ലുവാനം വരുന്ന ഒരു സമൂഹത്തെ ഒറ്റ പ്രസംഗത്തിൽ രക്ഷിക്കേണ്ടവനാ. നിന്റെ നാവില അവന്റെ വിടുതലിരിക്കുന്നേ, നിന്റെ കയ്യില അവന്റെ വിടുതലിരിക്കുന്നേ. നീ ഉറങ്ങേണ്ട സമയമല്ല, നീ ഉറങ്ങേണ്ട സമയമല്ല. ഇന്ന് രാത്രി നീ ദൂത് ഏറ്റെടുക്കാതെ പോകരുത്. നിന്നിൽ അസാധാരണമായ ഒരു ദൈവകൃപ പകർന്നാണ് ദൈവം നിന്നെ കൃപയിൽ കൊണ്ടുവന്നത്. ഒരു വലിയ കൂട്ടം ജനം നിന്റെ ഒരു വാക്കിൽ അനുദപിച്ച് മടങ്ങി വരാൻ തയ്യാറ്. വിശ്വസിക്കുന്നവർ മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ വാക്യവും വായിക്കാൻ നമുക്ക് സമയമില്ലെങ്കിലും ഈ മനുഷ്യ പ്രാഗൽഭ്യത്തോടെ പറയുകയാണ്, ഞാനൊരു എബ്രായൻ. ആരാ എബ്രായൻ? ആരാ എബ്രായൻ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം മെസപ്പൊട്ടോയും നിൽക്കുമ്പോൾ അവൻ്റെ പേര് കൽദയൻ എന്നാ, കൽദയൻ. അവൻ്റെ പാരമ്പര്യം കൽദയ പാരമ്പര്യമാണ്. അവൻ്റെ ആരാധന കൽദയ ആരാധനയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആദിമ സംസ്കാരങ്ങളുടെ ഉറവിടമായ മെസപ്പൊട്ടോമിയിൽ അവൻ ജനിച്ചു വളരുകയാണ്. കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞപ്പോൾ ആരോടും അനുവാദം ചോദിക്കാതെ, ജഡരക്തങ്ങളോട് ചോദിക്കാതെ താന് യൂപ്രട്ടീസ് കടന്നു. മെസപ്പൊട്ടോമിയിൽ നിന്ന് യൂപ്രട്ടീസിൽ ഇറങ്ങി അക്കരെ കയറി കാണിപ്പാണ് ദേശത്തേക്ക് പോകുന്നവനെ നോക്കി അക്കരെ നിൽക്കുന്ന കൽദയർ വിളിച്ച പേരാണ്. വിളി കേട്ട് വെള്ളത്തിലിറങ്ങി അക്കരെ കയറിയവൻ എന്നർത്ഥമുള്ള എബ്രായൻ. സ്തോത്രം. ആരാ എബ്രായൻ? ദൈവശബ്ദം കേട്ട്, ദൈവവിളി കേട്ട് അഭിഷക്തൻ്റെ കൈ കീഴിയ വെള്ളത്തിലിറങ്ങി
കരയ്ക്ക് കയറി പുറപ്പെടുന്നവന്റെ പേരാണ് എബ്രായൻ. ഇന്ന് രാത്രി ഈ സഭയ്ക്കകത്ത് എബ്രായരല്ല ഒന്ന് അല്ലേലൂയ പറഞ്ഞേ. വെള്ളത്തിലിറങ്ങി കയറിയവരെല്ലാം കൈ ഉയർത്തി അല്ലേലൂയ പറഞ്ഞേ. സ്നേഹിത, നിന്റെ പേരാ എബ്രായൻ. പ്രൈസ് ദി ലോർഡ്. നീ ലജ്ജിക്കരുത്, നീ ഓഫീസിൽ ചെല്ലും പറഞ്ഞ ഞാൻ എബ്രായനാ. നിന്നെ ആക്കിയ സ്ഥാപനത്തിൽ പറഞ്ഞ ഞാൻ എബ്രായനാ. നീ ലജ്ജിക്കരുത്, നിന്നെ വിളിച്ചിറക്കിയ ദൈവം കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല. നീ ആ ഒരു വാക്ക് പറയുമ്പോൾ സ്വർഗം പറയുകയാണ്, പരസ്യ വേദിയിൽ എന്നെ ഉയർത്താൻ അവൻ ലജ്ജിക്കാഞ്ഞത് കൊണ്ട് നിന്റെ പക്ഷത്ത് ദൈവമുണ്ട്. ഓ രീകാരാമന, ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു, ഒൻപതാമത്തെ വാക്യം. അതിന് അവൻ അവരോട് ഞാൻ ഒരു എബ്രായൻ കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഒരു അല്ലേലൂയ പറഞ്ഞു. ഇങ്ങനൊരു സാഹചര്യം വന്നാൽ മടി കൂടാതെ ഞാൻ എൻ്റെ ആ വ്യക്തിത്വം വെളിപ്പെടുത്തും. അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും, ഇനി എടുത്ത് കപ്പലിൽ നിന്ന് പൊക്കി കടലിനകത്തിട്ടാലും, ഇനി കടലാണയുടെ വയറ്റിൽ ഒരു 3 ദിവസം കിടക്കേണ്ടി വന്നാലും, ഞാൻ ആരാണെന്ന് പറയാൻ ലജ്ജയില്ലാത്തവർ മാത്രം കയ്യൊന്നുയർത്തിക്കുക. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിനാവശ്യം പേടിത്തൊണ്ടന്മാരെ അല്ല, ഭയവും പീരിത്തം ഉള്ളവനൊക്കെ വിട്ടുപോക്കണം. ദൈവത്തിനാവശ്യം ഭയമില്ലാത്തവനെയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെന്ന് നീ പറയാൻ തൻ്റെ ഇടം കാണിച്ചാൽ നിന്നെ സംരക്ഷിക്കാൻ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നീ അറിയാത്ത ചില മണ്ഡലങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ചിലതെല്ലാം കരുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഹോ, നിങ്ങൾ ആ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. നീ എന്റെ പേർക്ക് നിൽക്കാമോ? ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത വാഹനം ആരത്തിൽ ഇതുവരെ ഒരുത്തന്റെ കണ്ണി വെളിപ്പെട്ടിട്ടില്ല. ഉലകത്തിൽ ഒരുത്തൻ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ലാത്ത സ്പെഷ്യൽ മഹാമത്സ്യം ദൈവം കൽപ്പിച്ചാക്കിയേക്കുക. ആർക്കു വേണ്ടി? തൻ്റെ ഇടത്തോടെ ഞാൻ ഒരു എബ്രായനാന്ന് പറയാൻ കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ ഭജിച്ചാരാധിക്കുന്നവനാന്ന് പറയാൻ ലജ്ജയില്ലാത്തവന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ ഒരു കരുതലുണ്ടെങ്കിൽ നിരത്ത് ഞാൻ രാത്രി ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ചിലത് ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി ചിലത് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലത് ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്തത് എന്റെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. വിശ്വസിക്കാമോ? നീ നേരോടെ നിന്നേ, പ്രാഗൽഭത്തോടെ നീ ആരാന്ന് പറഞ്ഞേ. പറഞ്ഞ ദൈവം നിനക്ക് വേണ്ടി ചിലത് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. സ്തോത്രം. ഈ പ്രസംഗം കേട്ടപ്പോൾ അഗ്രിപ്പാവിന് ചെറിയ ഭയം അകത്തുണ്ടായി. ഈ നീതിയെക്കുറിച്ചും ഇന്ദ്രിയജയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇന്ദ്രിയജയം ഇല്ലാത്ത പുള്ളി, സ്തോത്രം, ദൈവത്തിൻ്റെ ന്യായവിരുമ്പി വിറച്ചുപോയി. അപ്പൊ പുള്ളി പപ്പപ്പ അടിച്ചുകൊണ്ട് പറഞ്ഞു, പൗലോസ് നിർത്ത് നിർത്ത്, നിനക്ക് ബുദ്ധിപ്രമം പിടിച്ചേക്കുക. സ്തോത്രം. അതുകൊണ്ട് നീ ഒരു വാക്കുകൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല. പുള്ളി ആ വെപ്രാളത്തിൽ പറഞ്ഞ ന്യായവിധിയൊക്കെ ഇടം പുള്ളി ഞെട്ടിപ്പോയി. സ്തോത്രം. ഉടനെ പൗലോസിൻ്റെ കയ്യിലും കാലിലും ചങ്ങല കിടക്കുക. ഈ ചങ്ങല ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഈ ചങ്ങല ഒഴികെ നീ മാത്രമല്ല, എൻ്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ പേരും ഞാൻ സേവിക്കുന്ന ദൈവത്തെ സേവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനകത്ത് എത്ര പേര് പറയാൻ തൻ്റെ ഇടമുണ്ട്? ചങ്ങലയ്ക്ക് ഒതുക്കാൻ കഴിയാത്ത ദൈവകൃപ നിന്റെ മേൽ ദൈവം പകർന്നാൽ
നീ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. നീ ദൈവത്തിന്റെ സാക്ഷിയായി മാറാൻ. എതിരികൾ പെരുകട്ടെ, രാജത്വങ്ങൾ സ്ഥാനമാനങ്ങൾ നിനക്കെതിരാകട്ടെ, നീ ധൈര്യത്തോടെ പറയണം, ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം എന്തുവാകട്ടെ, അതിന്റെ മറുപടി ദൈവം കൽപ്പിച്ചാക്കിയിട്ടു. വിശ്വാസമുള്ളവർ മാത്രമേ സഹോദരൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവപൈതലാണ് തൻ്റെ ഇടത്തോട് പറഞ്ഞവനെ വിഴുങ്ങാൻ. മൂന്ന് ദിവസം കിടക്കുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ ദഹന ശക്തി കൊണ്ട് ഇവൻ്റെ ദേഹത്തിന് ഒരു കേടും വരല്ല. ഇവന് ലഭിക്കേണ്ട മാനുഷികമായ ശ്വസനവും എല്ലാം ലഭിക്കണം. സ്തോത്രം. അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സംവിധാനം വേണം, അതിനുള്ള സ്ഥലസൗകര്യം വേണം. ഹലോ. അവൻ അവിടെ കിടന്നുകൊണ്ട് ഞെളിപിരി കൊണ്ടെന്നല്ല, അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം ഒരുക്കിയ മീനിൻ്റെ വയറിനകത്തെ സംവിധാനം നോക്കിയോ, ഭക്തന് വേണ്ടി മാത്രം ഒരു റൂം മീനിൻ്റെ വയറ്റിനകത്ത്. നല്ല രീതിയാ പറയണോ. നിങ്ങൾ ഈ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തെ ആ കേരയോ ചൂരയോ കണ്ടിട്ട് ആ വലിപ്പം വെച്ചുകൊണ്ടിരിക്കല്ലേ. എന്നെക്കാട്ടി വലിപ്പമുള്ള യഹൂദനായ യോനയെ അകത്തിട്ട് മൂന്ന് ദിവസം അവന് യാതൊരു കേടും വരാതെ സഞ്ചരിക്കാവുന്ന വയറുള്ള മീനാ. ഹലോ. ദൈവം കൽപ്പിച്ചാക്കിയതാ. എൻ്റെ ചിന്ത ഇവന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വാഹനം. സ്തോത്രം പറയണം. ഇന്ന് രാത്രി ലോകത്തിലെങ്ങുമില്ലാത്തൊന്ന് ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുന്നവന് വേണ്ടി ദൈവം കൽപ്പിച്ചുണ്ടാക്കുമെന്ന് ഈ ദൂത് വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിനക്ക് വേണ്ടി ഇതുവരെ ലോകത്തിൽ മറ്റാരും സഞ്ചരിച്ചിട്ടില്ലാത്ത ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. എന്റെ ചിന്ത ഈ തിരമാല അടിച്ചതിന്റെ പുറകിൽ കടൽ വല്ലാതെ കോപിച്ചെന്ന്. കോപിച്ചതിന്റെ പുറകിൽ ഇത്രയും വലിയ മീൻ കടന്നത് ഏതെങ്കിലും വലിയ അടിത്തട്ടിലായിരിക്കും. അപ്പം അടിയിൽ നിന്ന് ഇവനെ പൊക്കി മേളി കൊണ്ടുവരാൻ വേണ്ടി കൂടെ അടിച്ച കാറ്റാണ്. അപ്പം ചില കാറ്റ് നിൻ്റെ നന്മ അങ്ങ് ആഴത്തി കിടക്കുകയാണ്, അതുകൂടി ഞാൻ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയുള്ളതാ. മനസ്സിലാകുന്നവർ ആരാധിക്കാതിരിക്കല്ലേ. മൂടപ്പെട്ട് കിടക്കുന്ന, ആഴത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില ദൈവീക നന്മകൾ നീ ഇരിക്കുന്ന സ്ഥലത്തേക്കൊന്ന് ഉയർന്നു വരാനാണ് ഇന്ന് രാത്രിയിൽ ചില കാറ്റുകൾ അടിക്കുന്നത്. നിന്നെ തകർക്കാനല്ല, നിന്നെ സംരക്ഷിക്കാനാ, നിന്നെ ലക്ഷ്യത്തിലെത്തിക്കാനാ, ദൈവത്തിന്റെ പദ്ധതി നിന്നെ കൊണ്ടെത്തിക്കാനാ. വിശ്വസിക്കുക, ഈ രാത്രി മൗനമായിരിക്കരുത്, ശക്തമായി ദൈവത്തെ ആരാധിക്കണം. ഈ കാറ്റിന്റെ പുറകിൽ നിന്റെ നന്മ വെളിപ്പെട്ടു വരണം. ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഈ കടലിൻ്റെ തൊട്ട് താഴെ വന്ന് ഇങ്ങനെ മീൻ വായ പൊളിച്ച് നിൽക്കുക. യുവമാരൊന്ന് പൊക്കി ഇട്ടിട്ട് വേണ്ട പുള്ളിക്ക് വിഴുങ്ങാൻ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ചിലതൊക്കെ നിന്നെ പ്രതീക്ഷിച്ച് നിന്റെ തൊട്ട് താഴെ തുറന്ന വായുമായി നിൽപ്പുണ്ട്. അത് നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ ലക്ഷ്യത്തിൽ കൊണ്ടെത്തിക്കാനാണ്. വിശ്വാസമുള്ളവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഈ ഒൻപതാമത്തെ രാത്രി ആത്മാവ് സഭയോട് പറയുന്നു, സഭയ്ക്ക് വേണ്ടി ഇതുവരെ ആര് കണ്ടിട്ടില്ലാത്ത ചിലത്, ഇതുവരെ ആര് കണ്ടിട്ടില്ലാത്ത ചിലത്, ഓ ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റടിപ്പിച്ച് നീ നിൽക്കുന്ന ഇടത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു മഹാദൈവം ഇവിടെയുണ്ട്. ഇത് ഏറ്റെടുക്കുന്നവർ മാത്രമാ കരമടിച്ച് ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ചേ. പ്രിയരെ, ഈ ഒൻപതാമത്തെ രാത്രി നിനക്ക് വേണ്ടി മാത്രം. ഓ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ, പതിനേഴാമത്തെ വാക്യം. യോനയെ വിഴുങ്ങേണ്ടതിന്, ആ നാട്ടുകാരെ വിഴുങ്ങാനല്ല, ഇതൊരൊറ്റയാക്ക് വേണ്ടിയുള്ള മറുപടിയാ. ഹലോ. യോനയെ വിഴുങ്ങേണ്ടതിന് ഒരു മഹാമത്സ്യത്തെ. നിന്റെ മനസ്സിന് നത്തോലിയല്ലേ ഇപ്പോഴും ഇരിക്കുന്നത്? ഹലോ. സ്തോത്രം പറഞ്ഞല്ലേ. നീ ചെറിയ നത്തോലിയും കണ്ടോണ്ടിരിക്കല്ലേ. ദൈവം ഒരുക്കുന്നതിൻ്റെ വലിപ്പം നിനക്ക് പറയാൻ തരില്ല. ഞാനൊന്ന് പ്രാർത്ഥിച്ച് ദൈവം, ഇതിൻ്റെ വലിപ്പമുണ്ട് എൻ്റെ മനസ്സിൽ പറ, ദൈവത്തോളം വലിപ്പമുണ്ട്. എടാ, ദൈവം കൽപ്പിച്ചാക്കുന്നതിൻ്റെ വലിപ്പം നിനക്കറിയത്തില്ലെന്ന്.
നിന്റെ ഇട്ടാവട്ടമുള്ള കണ്ണുകൊണ്ട് നോക്കി അത് കാണാനൊക്കത്തില്ല. ഇന്നിനകത്ത് നീ പ്രാഗൽഭ്യത്തോടെ നിൽക്ക്. ദൈവം ഒരുക്കുന്നതിന്റെ ശ്രേഷ്ഠത അത്ര വലുതാ. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തത്, ആരും കണ്ടിട്ടില്ലാത്തത്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി ആഴത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ. ഹോ പ്രൈസ് ദ ലോർഡ്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഹോള് പണിയുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിരിക്കുന്നത് എന്തുവാ, 40 അടി നീളം, 20 അടി വീതി. ഞാൻ ഒരു ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട ചുമതല കുറേ കാലമായിട്ടിങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പല ചുമതലകളിൽ ധാരാളം ഹോളുകൾ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അവിടെ എല്ലാം 5 സെൻറ് സ്ഥലവും 40 അടി നീളവും 20 അടി വീതി. അങ്ങോട്ട് ഷീറ്റിട്ട് ഒരു മുറിയും ഒരു ബാത്റൂമും ഒരു കൊച്ചടുക്കളയും. സ്തോത്രം. ഹലോ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ ഒരുക്കുന്നത് നീ കാണുന്ന 20-40 ഒന്നുമല്ല, നിന്റെ ഹൃദയത്തിലെ ദർശനം അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. നിന്റെ ദർശനം മാറണം, നിന്റെ വെളിപ്പാട് മാറണം, നിന്റെ കാഴ്ചപ്പാട് മാറണം. ഈ രാത്രി ചെറിയതൊന്നും നീ പ്രതീക്ഷിക്കല്ലേ. ഹല്ലേലൂയ. നിന്റെ ദൈവം വലിയ ദൈവമായതുകൊണ്ട്, ഈ രാത്രി പ്രാർത്ഥന കേൾക്കുന്ന ദൈവം വലിയ ദൈവമായതുകൊണ്ട്, ഓ ഹല്ലേലൂയ, അവന്റെ നാമത്തിന്റെ മഹത്വത്തിനൊത്ത വിടുതല് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുത്താൻ എന്റെ ദൈവം മതിയായവനോ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോനയ്ക്ക് വേണ്ടി ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കി. സ്തോത്രം. ഇനി ഈ മത്സ്യത്തിനകത്ത് യോനയല്ലാതെ വേറൊരു പുള്ളിക്കും യാത്ര ചെയ്യാനൊക്കത്തില്ല. എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി മാത്രം ഒരുക്കുക, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ഒരുക്കുക, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കുക, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി മാത്രം ഒരുക്കുക. ഓ, വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. നിന്നെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം എൻ്റെ ദൈവം ഒരുക്കിയ ചിലത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണെന്ന് ഈ 9-ാമത്തെ രാത്രിയിൽ ആത്മാവ് സഭയോട് പ്രവചിച്ചു പറയുകയാ. ഇതുവരെ ആര് കണ്ടിട്ടില്ലാത്ത ചിലത് നിനക്ക് വേണ്ടി ഉയർന്നു വരാൻ പോകുകയാ. ഹല്ലേലൂയാ. ഇത് ഇവിടെ ഇരിക്കുന്നവരോട് മാത്രമല്ലേ കേട്ടോ, ഞങ്ങളുടെ ഈ ലൈവിനകത്ത് ഇന്ന് രാത്രി ലോകത്തിന്റെ ഭൂഖണ്ഡങ്ങളുടെ ഏത് ടൈംസോണെന്ന് കാണുന്ന സ്നേഹിത, നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ നീ കരയുന്ന വിഷയത്തിന്, നീ തകർന്ന വിഷയത്തിന് ഒരു മറുപടി ഇന്ന് രാത്രിയിൽ ദൈവം ഉയർത്തിക്കൊണ്ടുവരികയാ. ഓരാ ബാബാ ബാബാ ബാബാ. ഹല്ലേലൂയ. വായിച്ചേ. യോനയെ കൽപ്പിച്ചാക്കിയ മത്സ്യം എന്ത് ചെയ്തു? അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നു. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അപ്പൊ ഈ കിടന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ സൗകര്യത്തിലാണ് പുള്ളി കിടക്കുന്നത്. സ്തോത്രം. യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു പ്രാർത്ഥിച്ചു. എടാ, പ്രാർത്ഥിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നപ്പോൾ നീ എന്ത് ചെയ്തില്ല? പ്രാർത്ഥിച്ചില്ല. അല്ലേ പറഞ്ഞ് ദേവദാസൻ പറഞ്ഞ 5-7 വരെ 9 വരെ ഇവിടെ ഹോളിൽ എല്ലാ ദിവസവും എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്. 9 തൊട്ട് പൊതുയോഗമുണ്ട്. സ്തോത്രം. ഉച്ചയ്ക്ക് ഒരു അല്പസമയം റെസ്റ്റ് കഴിഞ്ഞാൽ 2-4 വരെ പിന്നെ ഇവിടെ നിന്നുണ്ട് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് നമുക്ക് വരാൻ സമയമില്ല. നമ്മൾ പൊതുയോഗത്തിലാണ് വരുന്നത്. പൊതുയോഗത്തിൽ വരുന്ന ഉപവസിക്കാൻ വരുവല്ല, ഉപദേശിയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്ന പ്രസംഗം കേൾക്കാൻ വരുന്ന. കാരണം നല്ല പ്രസംഗം കയറി, നല്ല പാട്ടുകാരെ ദേവദാസം പിടിച്ചിട്ടുണ്ട്. നമ്മൾ പ്രസംഗം കേട്ടു, കുറേ കുറിച്ചെടുത്തു, കുറച്ച് ലൈവിൽ കണ്ടങ്ങ് പോവുകയാണ്. പക്ഷേ ദൈവത്തിന് ആവശ്യം പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരെയാണ്. ഹലോ. ദൈവത്തിന് വേണ്ടി എനിക്ക് നിൽക്കണം. ദൈവം പരമേൽപ്പിച്ചാൽ ഏൽപ്പിക്കപ്പെടുന്നത് വിശ്വാസത്തോടെ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? അതിന് പ്രായം വ്യത്യാസമില്ല, ആണെന്ന് പറഞ്ഞ വ്യത്യാസമില്ല, സമർപ്പണം മാത്രം മതി. നീ ഒന്ന് സമർപ്പിച്ചാൽ
ദൈവം ഇന്ന് രാത്രി മുതൽ നിന്നെ ഉപയോഗിക്കാൻ പോകയാ. ഹല്ലേലൂയ. നിന്റെ കഴിവുകളൊന്നും ദൈവത്തിന് വിഷയമല്ല, നിന്റെ പ്രസംഗശാസ്ത്രം ഒന്നും ദൈവത്തിന് വേണ്ട, നീ ഒന്ന് സമർപ്പിച്ചാൽ മതി. നിന്നെ ഉപയോഗിക്കാൻ നമ്മുടെ ദൈവം മതിയായവന. ഈ രാത്രി കരമുയർത്തിയവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്നിലൂടെ ഈ നൂറ്റാണ്ടിൽ, നിന്നിലൂടെ ഈ നൂറ്റാണ്ടിൽ ഈ പട്ടണത്തിൽ, ഈ നഗരത്തിൽ ഒരത്ഭുതം ചെയ്യാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാ. ഈ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അയ്യം വിളിച്ച് കരഞ്ഞു. സ്തോത്രം. മത്സ്യം അവനെ കൊണ്ട് എന്ത് ചെയ്തു? വായിച്ചേ. ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത വാക്യം. വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു, അടുത്ത വാക്യം. ആഴി എന്നെ ചുറ്റി, കടൽപ്പുല്ല് എന്റെ തലപ്പാവായിരുന്നു. അടുത്ത വാക്യം. ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. കഥകിന് മാത്രമല്ല ഓടാമ്പല്, ഭൂമിക്ക് ഓടാമ്പലുണ്ട്. എൻ്റെ കൂടെ ഒന്ന് വരണേ. എല്ലാ വാക്യമൊന്നും പറഞ്ഞില്ല, ചില വാക്കുകൾ മാത്രം. പടി കിടന്നു മനുഷ്യൻ പറയുകയാണ്, ഭൂമിയുടെ ഓടാമ്പൽ കൊണ്ട് തന്നെ അടച്ചു. സ്തോത്രം. കഥകിൻ്റെ ആരും നമുക്ക് കാണാമായിരുന്നു, തുറന്നു കൊടുക്കാമായിരുന്നു. പക്ഷെ ഇത് ഉപദേശിക്കോ പ്രവാചകനോ ആർക്കും തുറക്കാൻ വയ്യാത്തടത്തെ പൂട്ടാ പൂട്ടിയേക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല. സ്തോത്രം. ഒരുമാതിരി പൂട്ടാണെങ്കിൽ ഞങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇച്ചിരി കടുപ്പമുള്ളതാണെങ്കിൽ മൂന്ന് ദിവസം ഉപസിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. പക്ഷെ ഇത് പൂട്ടെവിടാന്ന് കണ്ടിട്ട് വേണ്ടേ അഴിക്കാൻ. പ്രൈസലോ. ഇതിപ്പോൾ നാലാം വേദക്കാരൻ്റെ കെട്ടല്ല, അന്യാരാധനക്കാരൻ്റെ പൂട്ടല്ല, ഭൂമിയുടെ ഓടാമ്പൽ കൊണ്ട് നീ എന്നെ. പ്രൈസലോൺ. ആർക്കെങ്കിലും തുറക്കാമേ തുറക്ക. ഹലോ. ഇത് തുറക്കാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ട ദൈവത്തെ കൊണ്ട് കഴിയത്തുള്ളൂ. പ്രൈസലോൺ. പ്രൈസലോൺ. ഇനി കൈയടിക്കാൻ വരട്ടെ. ഈ പ്രശ്നം ഇങ്ങനെ ഇപ്പോൾ ഉണ്ടാകാൻ കാരണക്കാരൻ ആരാ? ദൈവമാണോ? ആരാ കാരണക്കാരൻ? യോനായ. ഞാൻ വലിയ കഷ്ടത്തിലായി, പുല്ലെൻ്റെ തലപ്പാവായി, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരത്തോളം ഇറങ്ങി, ആഴങ്ങൾ എന്നെ മൂടി, പെരുവെള്ളം എന്നെ ചുറ്റിവളഞ്ഞു, ഞാൻ വലിയ കഷ്ടത്തിലായെന്നൊക്കെ പറയുമ്പോൾ ഇതിന് നമ്മൾ ആരെങ്കിലും ഉത്തരവാദിയാണോ? പറ. ആണോ? അല്ല. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കാ? യോനയ്ക്ക. ഇന്ന് രാത്രി നിന്റെ പല പ്രശ്നങ്ങളുടെ ഉത്തരവാദി നീയാ, മിണ്ടുന്നില്ല. നമ്മളതിന് ആരാണ്ടെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രൈസലോ. ദൈവം കൽപ്പിച്ച അരുളപ്പാട് നീ വരുമ്പോൾ പ്രശ്നം തീരും. ഈ പ്രശ്നത്തിന് ദൈർഘ്യം പറയാൻ പോവാം. 24 മൊത്തമുണ്ടോ 25 മൊത്തമുണ്ടോ എന്നെല്ലാം ഞാൻ പറയാൻ പോവാണ്. കറക്റ്റ് പ്രവചനം പറയാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയിടത്ത് നീ എപ്പോഴെത്തുമോ അപ്പോൾ ഈ പ്രശ്നമെല്ലാം തീരും. ഹല്ലേലൂയ. കൈയടിയൊക്കെ കുറയുമെന്ന് എനിക്കറിയാം, പക്ഷേ ഈ രാത്രി ജയിച്ച് നീ ദൈവത്തെ ആരാധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് അരുളി ചെയ്തത് എന്തോ ആ നിലവിലേക്ക് നീ ഒന്ന് കയറി വന്നാൽ നിന്നെ ഇട്ട് ആടി ഉലയ്ക്കുന്ന ഈ വലിയ വിഷയം, വലിയ കഷ്ടത്തിലാക്കിയ വിഷയം, പരിഹാരമില്ലാത്ത വിഷയം ഇന്ന് രാത്രി കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മത്സ്യം കൊണ്ട് നിനവിയിൽ കൊണ്ട് ആരെ ശർത്തിച്ചു? യോനയെ ശർത്തിച്ചു. ഇത് സത്യമാണെന്ന് തെളിയാൻ ഈ പുസ്തകം നമുക്കൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട്
യേശു കർത്താവ് പറഞ്ഞു, യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഈ ഭൂമിയുടെ അടിയിൽ ഇരിക്കേണ്ടതാന്ന് പറഞ്ഞു. അപ്പൊ കൃത്യമായി നടന്ന സംഭവം അവർ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. അങ്ങനെ യോനയെ അവിടെ കൊണ്ടയാക്കി. യോന അവിടെ ചെന്നിട്ടൊരു ഒറ്റ പ്രസംഗം ഒന്ന് വായിച്ചേ. യഹോവയുടെ അള്ളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്ന്. എന്നാൽ നിനവേ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. മൂന്ന് ദിവസം ചുറ്റി നടന്നാലേ നിനവേ പട്ടണം മൊത്തം കാണാം. അത്രയും വലിയ മഹത്തായ വലിയൊരു പട്ടണം. യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്ന് ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും എന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. ഒരു സ്തോത്രം പറഞ്ഞു. ഇവിടെയാണ് ജനത്തിന് സമർപ്പണം നമ്മൾ അറിയേണ്ടത്. ഇദ്ദേഹം ആ മീൻ്റെ വയറ്റിൽ നിന്ന് ഛർദ്ദിക്കപ്പെട്ട അവസ്ഥയിൽ ലഭിച്ച ആ ശക്തിയിൽ ഒരു കൊച്ചു പ്രസംഗം. ഒത്തുവാക്യമോ കുത്തുവാക്യമോ ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. അടുത്ത 40 ദിവസിക്കകം ഈ മനോഹരമായ മൂന്ന് ദിവസം കൊണ്ട് ചുറ്റിക്കാണേണ്ട വലിയ നിനവെ പട്ടണത്തെ എന്റെ ദൈവം ന്യായം വിധിക്കാൻ പോവുകയാണ് ഉള്ള പ്രസംഗം തീർന്നു. സ്തോത്രം. പക്ഷെ കേട്ട ജനം അഭിഷക്തന്റെ വായി എന്ന് വന്ന ആത്മാവിന്റെ ദൂത്, ഒന്നുകൂടെ പറഞ്ഞ ആഴങ്ങളിൽ കടന്ന് നിലവിളിച്ചവന്റെ ദൂത്, കഷ്ടതയുടെ ആഴങ്ങളിൽ കിടന്ന് അലറിക്കരഞ്ഞവന്റെ ദൂത് ജനം മൊത്തം ഏറ്റെടുത്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രി ദൂതുകളെ നീ അവഗണിക്കരുത്. ദൈവാലോചനയോട് നീ മറുത്തു നിൽക്കരുത്. നീ ദൈവാലോചനയ്ക്ക് ചെവി കൊടുത്താ പോരാ. ദൈവാലോചന ഏറ്റെടുത്ത് മുഴങ്കാലം അടക്കാൻ തയ്യാറായാൽ ന്യായവിധികളെ മാറ്റുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ചില ന്യായവിധികളെ ദൈവം മാറ്റാൻ പോകയാ. ഓ ഹല്ലേലൂയ. യോന പറഞ്ഞു തീർന്നപ്പോഴേ എന്നാ പിന്നെ 26-ാം തീയതി കഴിയട്ടെ. ഒക്കുവാണെങ്കിൽ ഒരു 3 ദിവസം എന്ത് ചെയ്യാം? ഉപവസിക്കും. ആ കൊച്ചിൻ്റെ കല്യാണം എല്ലാം പറഞ്ഞു വെച്ചേക്കാരണം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം ഉപവസിക്കാം. ഈ നിലവിലുള്ളവർക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഇല്ല ആഴ്ചകളിൽ. ഹലോ, പ്രൈസ് ലോർഡ്. ഈ ദിവസങ്ങളിൽ നടക്കേണ്ടിയ കല്യാണം കാണും, വീട് പ്രതിഷ്ഠ കാണും, ഇല്ലേ? ഒരു ദൂതിൻ്റെ മുമ്പിൽ സകല ഫങ്ഷനും സകല പ്രോഗ്രാം കട്ട് ചെയ്തു. അതിൻ്റെ പേര് പിണങ്ങൊന്നും പിണങ്ങട്ടെ, പോകുന്നും പോകട്ടെ, ഇതൊന്നും ദൂത് കേട്ടവന് വിഷയമല്ല. നിങ്ങൾ എൻ്റെ കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മളാണെങ്കിൽ എപ്പോഴായിരിക്കും ഉപവസിക്കുന്നത്? നമുക്ക് സൗകര്യപ്രദമായ ഡേറ്റ് കിട്ടുമ്പോൾ അല്ല ഉള്ളോ? അല്ല, ഇങ്ങോട്ട് അയ്യോ മത്സ്യം ചർച്ചിച്ചോ വന്നൊന്നും പറഞ്ഞ് പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങനെ കേട്ടെടുക്കും. ഈ ജനത്തോട് ദൈവം കരുണ കാണിക്കാൻ കാരണം ഒരു ചെറിയ ദൈവശബ്ദത്തെ അവഗണിച്ചു കളയാതെ. സ്തോത്രം പറയണം. ഒന്നുകൂടെ പറയുന്നു, ഒരു മനുഷ്യൻ്റെ ഇവൻ ആരാന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. യോന ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ യോനയുടെ വായി എന്ന് വന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടാന്ന് ഗ്രഹിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടിന് മുമ്പിൽ വലിയവൻ മുതൽ ചെറിയവൻ വരെ, ഉയർന്നവൻ മുതൽ താണവൻ വരെ, ഉന്നതൻ തുടങ്ങി ഏറ്റവും താഴെ തട്ടിലുള്ളവൻ വരെ രട്ടുടുത്തു. രട്ടുടുത്തു സ്തോത്രം പറയണം. നനഞ്ഞ വെള്ളത്തിൽ നനഞ്ഞ ചാക്കെടുത്ത് പറ്റ ഉടുത്തു, ആഹാരം മെടിഞ്ഞു. പശുക്കൾ കിടന്ന അമറി, കോഴി അലച്ചു, ആട് ബഹളം വെച്ചു,
വീട്ടിലെ വളർത്തു നായ്ക്കളും പൂച്ചകളും ഒക്കെ ബഹളം വെച്ചു. പക്ഷെ ഉപവാസം എല്ലാത്തിനും, നിങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഉപവാസം? സ്തോത്രം. അവിടെ ഒരു 80 വയസ്സ് 90 വയസ്സും കഴിഞ്ഞ അമ്മച്ചിമാർ കാണത്തില്ലേ? വീൽചെയറിൽ കിടക്കുന്നവരോ സ്ട്രെച്ചറിൽ നടക്കുന്നവരോ ഒക്കെ കാണത്തില്ലേ? അതോ നമ്മുടെ ഇന്നത്തെ കാലത്തെ ഉള്ളതൊക്കെ? പ്രൈസ് ദി ലോർഡ്. ബായി കെട്ടി കിടക്കുന്ന അപ്പച്ചന്മാർ കാണത്തില്ലേ? പക്ഷെ എല്ലാവരോടും പറഞ്ഞു 3 ദിവസം വെള്ളമില്ല, 3 ദിവസം ആഹാരമില്ല. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോ നേരവും കഴിച്ചുകൊണ്ട് ഉപവസിക്കുന്ന മിടുക്കര. ഒരു നേരമല്ല, ഓരോ നേരം. പിന്നെ വെയിലായതുകൊണ്ട് തൈര് ലസിയായിട്ട്. സ്തോത്രം. ഫ്രൂട്ട്സിനകത്ത് ജ്യൂസാക്കിയിട്ട് അതിനകത്ത് ഐസ്ക്രീം കൂടെ ചേർത്ത്. ഇതെല്ലാം കഴിച്ചേച്ച് വന്നിരിക്കുന്നത് നമ്മൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോന്നെ. പ്രൈസലോ. ഇതെല്ലാം ഉപവാസമൊന്നുമല്ല, പക്ഷെ നിനവേക്കാർ ചെയ്തതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും നല്ല ഉപവാസം. ഇനിയുണ്ട് ഒരു 12 ദിവസം. ഈ 9 ദിവസം ഫ്രൂട്ട്സ് കഴിച്ചതൊന്നും നമുക്ക് വിഷയമല്ല. സ്തോത്രം. ലസി അടിച്ചതും വിഷയമല്ല. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും ദൈവഹിതപ്രകാരം ഒരു പ്രാർത്ഥനയ്ക്ക്, ദൈവഹിതപ്രകാരം ഒരു ഉപവാസത്തിന്, ഹല്ലേലൂയ്യ. ഈ ചാക്കൊടുക്കുന്നതിൻ്റെ സുഖം നിങ്ങൾക്കറിയാമോ? നനഞ്ഞ ചാക്കൊടുക്കുന്നതിൻ്റെ സുഖം അറിയാമോ? പ്രൈസലോ. വെള്ളത്തിൽ കുതിർത്ത ചാക്കാണ് എടുത്തു കൊടുക്കുന്നത്, അതാ രട്ടെടുക്കുക എന്ന് പറഞ്ഞ. സ്തോത്രം. എന്നിട്ട് ചാരത്തിലിരിക്കുക, ചാരന്മാർ തലേ കൊട്ടുക, തങ്ങളെ തന്നെ അങ്ങ് അനാവൃതരാക്കുക, എന്നിട്ട് അയ്യം വിട്ട് നിലവിളിക്കുക. സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഈ ജനത്തിന്റെ കണ്ണുനീരിനുമ്പിൽ സ്വർഗം പറഞ്ഞു, ഞാൻ എന്റെ തീരുമാനം മൊത്തം മാറ്റുകയാ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ആര് ഈ ദൂതേറ്റെടുക്കാൻ തയ്യാറുണ്ട്? നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയാ. ഓ രക്തത്താലേ ജയം. നിങ്ങളുടെ തീരുമാനവും നിങ്ങളുടെ പ്രാർത്ഥനയും കറക്റ്റ് ആണെങ്കിൽ നിന്റെ മറുപടി ഒരു ശകലം താമസിക്കത്തില്ല. സ്തോത്രം. ഇപ്പൊ ഇവര് ശക്തമായി നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ ദൂതിൽ വിശ്വസിച്ചു. അവരൊറ്റ കെട്ടായിട്ട് ഒരു ഉപവാസം പരസ്യം ചെയ്തു. അവരെല്ലാവരും ഒരുമിച്ച്, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. നിങ്ങളെ വാക്കി ഒന്നുകൂടെ വേണേ വായിച്ചു, 3:5. എന്നാൽ നിനവേക്കാർ, എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. ഐ പി സിക്കാരല്ല, ചർച്ചോക്കോടുകാരല്ല, ഇൻഡിപെൻഡന്റുകാരല്ല, ഹലോ സി എസ് ഐക്കാരല്ല, യാക്കോബക്കാരല്ല, നിനവേക്കാർ. മിണ്ടിയില്ല, മനസ്സിലാകുന്നുണ്ടോ? പ്രശ്നം വന്നപ്പോ നാട്ടുകാരെല്ലാം ഒന്നായി. ആ കാര്യം ഈ കാര്യം ഒക്കെ മാറി, ഇപ്പൊ എല്ലാരും കൂടെ ചേർന്ന് നിനവേക്കാരായി. മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് ലേബലെല്ലാം പോയി. ഹല്ലേലൂയ. ഞങ്ങളുടെ കൊടുക്കീലെ നിൽക്കാമെന്നുള്ളൊക്കെ മാറി. പ്രശ്നം വന്നപ്പോഴെല്ലാവരും ഒറ്റക്കെട്ടായി. ഇന്ന് രാത്രി സഭ ഒന്നിക്കേണ്ട സമയമാ. തങ്കച്ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ സഭാ സംഘടനാ വ്യത്യാസങ്ങൾ മറന്ന് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധി വരും മുമ്പേ ഒന്നിച്ചാകാൻ തയ്യാറായാൽ നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനവേക്കാർ യോനായി വിശ്വസിച്ചെന്നല്ല, ദൈവത്തിൽ വിശ്വസിച്ചു. അല്ലേലൂയ പറയണം. ആ ഉപദേശി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവും എന്ന് പറഞ്ഞ് ആ ഉപദേശിയുടെ വിലയല്ല കൽപ്പിച്ച്. ആ ഉപദേശി പറഞ്ഞത് ദൈവം പറഞ്ഞതാന്ന് കണ്ടു. ഒരു വേദിയിലും ദൈവം പറയാതെ ആർക്കും കൂടുതൽ സമയം നിൽക്കാനൊക്കത്തില്ല.
വാക്കിയല്ല ഒരു സമയം ആമ കെട്ടു നിലനിൽക്കുന്ന ഓർത്തോണം ദൈവം കൂടെ ഉള്ളതുകൊണ്ടാ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്ന ദൂത്. സന്തോഷമുണ്ട്, കൈയടിക്കണം. നീ മുഖവലക്കെടുക്കണം, മുഖവലക്കെടുക്കണം. എന്നിട്ട് നീ ദൈവത്തെ ഒന്ന് സേവിച്ചു നോക്കിക്കേ, നിശ്ചയമായ മറുപടിയുണ്ട്, നിശ്ചയമായ വിടുതലുണ്ട്. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. നിനവേക്കാർ ഒന്നിച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. വലിയവരും ചെറിയവരും കന്നുകാലികളും ആടുമാടുകളും അവർക്കുള്ളതെല്ലാം എന്ത് ചെയ്തു? ഉപവാസമെടുത്തു. ദൈവം അന്നേരം ഇടപെട്ടു. ദൈവം ന്യായവിധി മാറ്റി. ഇപ്പം ഈ ദൂത് പറഞ്ഞ് ഉപദേശിച്ച് പോയി അടുത്തൊരു മല കയറിയിരിക്കുകയാണ്. ഇവരെല്ലാം കൂടെ തീരുന്നത് കാണാൻ സ്തോത്രം. അദ്ദേഹം പറഞ്ഞ കാര്യം നിവർത്തിക്കപ്പെടുന്നത് കാണാൻ വേണ്ടി പുള്ളി പോയി ഇങ്ങനെ ഇരിക്കുക. പുള്ളി ഇരിക്കുമ്പോൾ അവിടെ തണലൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ 40 ഡിഗ്രി ചൂടല്ലേ. പുള്ളി നോക്കുക, പെട്ടെന്നൊരാവണക്ക്. അതും ദൈവം കൽപ്പിച്ചാക്കിയ ഒന്ന് വായിച്ചത് 4:6. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി. 7 വായിച്ചേ. പിറ്റേന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി, അത് ആവണക്ക് മത്സ്യത്തെ കൽപ്പിച്ചാക്കി, ആവണക്ക് കൽപ്പിച്ചാക്കി, പുഴുവിനെ കൽപ്പിച്ചാക്കി. 8 വാക്യം വായിച്ചേ. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു. ഇതെല്ലാം തമ്പുരാൻ കൽപ്പിച്ചാക്കുക. എൻ്റെ കൂടെ വരണേ. യോനയുടെ സങ്കടം മാറ്റാൻ. യോനയ്ക്ക് എന്നെ ഇപ്പോൾ സങ്കടം. കൊച്ചിന് 31 വയസ്സായി, കല്യാണം കഴിഞ്ഞില്ല. അത് വല്ലതാണോ? ഹലോ, ഞാൻ അന്നേ പറഞ്ഞതാ MBBS ഒന്ന് നിർത്ത്, MD എടുക്കേണ്ടത്. പക്ഷെ കൊച്ചു MD എടുക്കാതെ കല്യാണം നടത്തില്ല. MBBS എടുത്ത് എൻട്രൻസും പാസ്സായി, MD എടുത്ത് 31. ഇനി 32 ഇല്ലാതെ ചെറുക്കനെ കിട്ടാതെ കെട്ടിക്കാൻ ഒക്കുമോ? അതാണോ യോനയുടെ പ്രശ്നം? പാറ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവനെ CA പോയതാ. CA കിട്ടാൻ ഞാൻ പിന്നെ MBA പോയി. MBA കിട്ടാൻ ഞാൻ പിന്നെ MBD പോയി. ചുരുക്കി പറഞ്ഞ് അവൻ കുറേ മാസ്റ്റർ എടുത്തു. അപ്പോഴതിന് വയസ്സ് 35. 34 ഇല്ലാത്തതിനെ കൊണ്ട് കെട്ടിക്കാൻ ഒക്കും. ഒത്തു കിട്ടുന്നില്ല. അതാണോ ഇപ്പം യോനയുടെ സങ്കടം? അല്ല, കരഞ്ഞവന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു, അതാ സങ്കടം. എന്നെ കൂടെ ഒന്ന് വരണേ. ഇപ്പം പുള്ളിക്ക് സങ്കടം പേഴ്സണൽ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ഊതേറ്റെടുത്ത ജനത്തോട് ദൈവം മനസ്സലിഞ്ഞു. ദൈവത്തിൻ്റെ മനസ്സലിവ് കിട്ട് ജനത്തിന് ലഭിക്കാൻ പോകുന്ന വിടുതൽ കണ്ടപ്പോൾ പ്രവചിച്ച് ഉപദേശിക്ക് ഭയങ്കര സങ്കടം. അപ്പം ഇവൻ്റെ സങ്കടം മാറ്റാൻ തമ്പുരാൻ ഒരാവണക്ക് കൽപ്പിച്ചാക്കി. സ്തോത്രം. ഒറ്റ ദിവസം കൊണ്ട് ആവണക്കങ്ങ് വളർന്നു. ഇവൻ്റെ തലയ്ക്ക് തണലായി. സ്തോത്രം. ഈ പ്രാർത്ഥിക്കുന്നവൻ്റെ വിടുതൽ കണ്ട് തല ചൂടായവൻ്റെ എല്ലാം തലയ്ക്ക് തണലായിട്ടൊരു മരം വരണമെന്ന് എൻ്റെ ആഗ്രഹം. സന്തോഷമുണ്ട്. അല്ലേ പറഞ്ഞു കർത്താവ് കറക്റ്റ്. ഇവൻ്റെ തലയ്ക്ക് തണലായിട്ടൊരു ആവണക്ക്. അപ്പോൾ ഈ ആവണ കണ്ടുമ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. സ്തോത്രം. എൻ്റെ ചിന്ത ഒരു ലോല ഹൃദയനാണ് പുള്ളി. സ്തോത്രം. ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിലായാലും പുള്ളി അറിയാതെ അങ്ങ് പ്രതികരിച്ചു. സ്തോത്രം. കപ്പൽ കാരാൻ താമസിച്ചു, പുള്ളി കിട്ടിയ കപ്പലെ കയറി അങ്ങ് പോയി. പുള്ളിയുടെ ഒരു ചെറിയ രീതിയാണ്. സ്തോത്രം. പുള്ളി നിലവെപ്പാനായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പുസ്തകമൊക്കെ ആയിട്ട്. സ്തോത്രം. എന്നെ ഇന്ന് രാത്രിയിലും പകരം തിരുവനന്തപുരത്ത് പ്രസംഗിക്കാതെ കർത്താവിൻ്റെ ദാസം വിളിച്ചേക്കുവാണ്. ഞാൻ റാന്നി വന്നോണ്ട് തൃശ്ശൂർക്ക് വണ്ടി കിടക്കുക, ഞാൻ കയറിപ്പോലെ സ്ഥിതി ഓർന്ന് നോക്കി. അതാ സംഭവിച്ചേ. പുള്ളി ലോല ഹൃദയമാണ്. കിട്ടിയ വണ്ടിക്ക് കയറി പുള്ളി അങ്ങ് പോയി. സ്തോത്രം. ആ വണ്ടിയെ നീട്ടിട്ട് തള്ളിയിട്ട് മീൻ്റെ അകത്ത് കയറിപ്പോൾ അവിടെ കിടന്ന് അയ്യം വിളിച്ചു. കരച്ചറിഞ്ഞ പുള്ളി പ്രസംഗം പറഞ്ഞപ്പോൾ ചൊട്ടി ഓട്ടം. പിന്നെ പോയി അത് നടക്കാൻ വേണ്ടി പുള്ളി ഇങ്ങനെ ഇരിക്കുക. ഇപ്പം പെട്ടെന്ന് തമ്പരെ ഒരു ആവണക്ക് കൽപ്പിച്ചാക്കി. പക്ഷേ ആവണക്ക് അറിയാതെ ഉയരുമ്പോൾ ഓർത്തോണം പുഴുവിനെ ആക്കിയിട്ടുണ്ട്. നീ ആവണക്ക് കണ്ടൊന്നും സന്തോഷിക്കല്ല. ഏതാവണക്ക് ദൈവം മുളപ്പിച്ചായാലും അതിൻ്റെ പുറകെ പുഴുവുണ്ടെന്ന് ഓർത്തോണം. അത് ഓർത്തേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നമ്മൾ ആവണക്ക് കിട്ടിയപ്പോൾ കൂട്ടായ്മയും വേണ്ട, യോഗവും വേണ്ട, ഉപവാസവും വേണ്ട, ഉപദേശിയും വേണ്ട, എല്ലാം മറന്നൊരു പോക്കാ. നീ ആവണക്ക് രാത്രി ആശ്രയിക്കരുത്. ഇന്ന് രാത്രി ആവണക്കൊക്കെ താൽക്കാലികം, ആരോടൊക്കെ ദൈവം ഇടപെടുകയാണ്. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് പൊങ്ങി വന്ന ആവണക്ക് ദൈവജനം ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ആവണക്കിൻ്റെയും പുറകിൽ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു പുഴുവുണ്ട്.
ഒറ്റ പുഴു മതി ആവണക്കെല്ലാം ഉണങ്ങാൻ. നിങ്ങളൊരു ചെറിയ കാര്യം ഒന്ന് കേട്ടെ, 3000 ഒട്ടകം എന്ന് പറഞ്ഞാൽ അർത്ഥം അന്നത്തെ കാലത്ത് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി സ്വന്തമായിട്ട് 3000 വണ്ടി പുള്ളിക്കുണ്ട്. ഇയോബിൻ്റെ ഒട്ടകത്തിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് 3000 വണ്ടി ഒട്ടകത്തിൻ്റെ തന്നെ. ഒട്ടകത്തെ പാൻ സാമ്പത്തി ഇല്ലാത്തവർക്ക് പാൻ വേണ്ടി 500 കഴുതയുണ്ട്. നാട്ടുകാരുടെ കണ്ടമെല്ലാം ഉഴാൻ വേണ്ടി 500 കാളയുണ്ട്. തണുപ്പുള്ള മൊത്തം പുള്ളിയുടെ തണുപ്പ് മാറ്റാൻ 7000 ആടുണ്ട്. അതിൻ്റെ രോമം എടുത്താൽ അത് കമ്പിളി ഉണ്ടാക്കാൻ. അപ്പം പുള്ളിയുടെ ബിസിനസ്, കമ്പിളി ബിസിനസ്സുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുണ്ട്. സ്തോത്രം. ഹലോ. ഇനി നമ്മുടെ ഈ സിക്കിം ഭൂട്ടാൻ പോലെ സ്ഥലത്ത് വേണം കഴുതയാണ് വേണ്ടിയത്, മലയിലൊക്കെ കയറാൻ. അതിന് കഴുതയുണ്ട്. ഏത് മേഖലയെ പാരമുള്ള ട്രാൻസ്പോർട്ടേഷൻ ആർക്കുണ്ട്? സ്തോത്രം. പുള്ളി തിരുവനന്തപുരത്ത് 100 ഒട്ടകം, കൊട്ടാരക്കര 100 ഒട്ടകം, തിരുവല്ലായി 100 ഒട്ടകം, റാന്നി ഓരോ സ്റ്റാൻഡിലും 100 ഒട്ടകം വെച്ച് ആക്കിയേക്കുക. സ്തോത്രം. വൈകിട്ട് എല്ലാ കണ്ടക്ടർമാരും കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കും, പുള്ളി ഇതെല്ലാം എണ്ണുന്നത്. ഹലോ. ഈ 3000 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ വീട്ടിൽ വളർത്തി തീറ്റ് കൊടുക്കുക എന്നല്ല, അതെല്ലാം പുള്ളിയുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ്. സ്തോത്രം. കെ എസ് ആർ ടി സിക്ക് പോലും അത്രയും വണ്ടിയില്ല. ഉള്ള വണ്ടി പകുതിയും കട്ടപ്പുറത്തിരിക്കുക. പറഞ്ഞേ. ഇപ്പം ഇത്രയുള്ള കാശുള്ള പുള്ളി ഇപ്പോൾ ഓട്ടുചേരട്ടെ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, വ്രണത്തിൻ്റെ പുറത്ത് ഞൊളയ്ക്കുന്ന പുഴുവിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. 3000 ഒട്ടകത്തിൻ്റെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് കാശെണ്ണിയ പുള്ളിയുടെ കൈകൊണ്ട് തന്നെ ചൊറിയെ ചൊറിയിപ്പിക്കുന്ന, ഓട്ടിയേറ്റം പിടിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഈ ആവണ കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുഴുകുത്തി ഒറ്റ ദിവസത്തേക്കൊരു വെയിൽ, അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റടിച്ചു. സ്തോത്രം പറഞ്ഞേ. ആ കാറ്റടിച്ചെന്ന് അതിലുണ്ടാക്കാൻ അറിയാം, കടലിലുണ്ടാക്കാൻ അറിയാം, ഉണക്കാനും അറിയാം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസറോ. ദൈവനിയോഗം വിട്ടുപോയവനെ മടക്കി വരുത്താൻ തമ്പുരാൻ ആവണക്ക് കൽപ്പിച്ചാക്കി, പുഴുവിനെ കൽപ്പിച്ചാക്കി, പുഴു കുത്തി ഉണക്ക അത്യുഷ്ണമുള്ള കാറ്റടിച്ച് ഉണങ്ങി. ഉണങ്ങിയപ്പോൾ യോന കോപിച്ചു. സ്തോത്രം. പുള്ളി കൃപ മാത്രമല്ല, പറ എല്ലാവരും കൂടെ എന്നെ കൊണ്ട് തന്നെ എല്ലാം പറയിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് അന്യഭാഷയൊക്കെ പറയും, അത്യാവശ്യം വന്നാൽ പ്രസംഗിക്കും പാടുമൊക്കെ ചെയ്യും, പക്ഷെ അത്യാവശ്യം വന്ന പുള്ളിക്ക് എന്തുണ്ട്? കോപമുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ വേലയ്ക്ക് ഇരിക്കുന്ന പെങ്കൊച്ചു പറഞ്ഞു, അച്ഛനെ മഹാനാണ്, യുദ്ധപരാക്രമിയാണ്, പക്ഷെ ഉടുപ്പൂരാനൊക്കെ തന്നെ ദേഹത്ത് കുഷ്ഠമാണ്. അതുകൊണ്ട് കുഷ്ഠം മാറാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലൊരു ഉപദേശിയുണ്ട്. അവിടെ കൊണ്ട് പുള്ളിയെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ കുഷ്ഠം എന്ത് ചെയ്യും? മാറും. ഇത് കേട്ട പുള്ളിക്കാരൻ അന്നേരമേ കുതിരപ്പുറത്ത് കയറി ഈ കൊച്ചു പറഞ്ഞിടത്തോട്ട് വന്നു. പുള്ളിയുടെ മനസ്സിരിക്കുന്നത് എന്നെ കാണുമ്പോൾ ദേവദാസ സ്റ്റേജേ വരും, കൈയൊന്ന് വീശു, പ്രൈസ് ദി ലോർഡ്, നിന്റെ കുഷ്ഠമെല്ലാം മാറട്ടെന്ന് പറയും എന്നൊക്കെ വിചാരിച്ച പുള്ളി വന്നേ. കാരണം പുള്ളി ലൈവിൽ പലത് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കൈ വീശുന്നതും തുവാല എറിയുന്നതും. ഹലോ. പല ശുശ്രൂഷ മെതേഡ് പുള്ളി കണ്ടിട്ടുണ്ട്. പുള്ളി ധരിച്ചേക്കുന്നത് എൻ്റെ കുഷ്ഠം മാറാൻ ഉപദേശം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യും? എനിക്ക് കൈ വീശാൻ ഒത്തില്ലെങ്കിൽ നമ്മുടെ ഏലിയാവിൻ്റെ മണ്ടക്കൊന്ന് വീണ ആ പുതപ്പെടുത്ത് എന്ത് ചെയ്യും? ജോർദാനെ അടിച്ച് പുതപ്പെടുത്തൊന്ന് എന്നൊക്കെ വിചാരിച്ചു വന്നേ. പക്ഷെ വന്നപ്പം പറയുകയാണ്, നീ മുങ്ങണം. അതൊന്ന് മുങ്ങിയാൽ പോലെ കേസ് ഇത്രയും വലിയതുകൊണ്ട് 7 പ്രാവശ്യം മുങ്ങണം. അതെവിടെയെങ്കിലും പോയി മുങ്ങിയാലോ? കുതിര യോർദാനെ മുങ്ങണം. പ്രശ്നമാണ്. അപ്പോൾ അവൻ എന്തോ ഉണ്ടായെന്ന പറ. അപ്പൊ ഇവന് കുഷ്ഠം മാത്രമല്ല, പാറ എല്ലാരും കൂടെ. നയമാൻ ക്രുദ്ധിച്ചു, ഏലിശയോട് കോപിച്ചു. അവൻ കോപം മുഴുത്തിട്ട് വണ്ടിയോടൊറ്റ തിരിക്കുക, തിരിച്ച് നേരെ പോയി. അപ്പൊ ഈ കൂടെ ദാസന്മാര് പറഞ്ഞു, കോഴിയെ വെട്ടാൻ പറഞ്ഞില്ലല്ലോ, അത് കറുത്ത കോഴി തന്നെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ, കറുത്ത ആടിനെ വെട്ടാൻ പറഞ്ഞില്ലല്ലോ, ഒരു പറ നെല്ല് വേണമെന്ന് പറഞ്ഞില്ലല്ലോ, തെങ്ങിൻ്റെ കൊല വേണമെന്ന് പറഞ്ഞില്ലല്ലോ,
ഒന്ന് മുങ്ങാനല്ല പറഞ്ഞുള്ളൂ. ഇന്ന് രാത്രി ഞങ്ങൾ അതല്ല ആകെ പറയുന്നുള്ളൂ. ഹലോ, നിനക്കെടുക്കാൻ വയ്യാത്തൊന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ. നിന്റെ ഈ പാപത്തിന്റെ കുഷ്ഠം ഒന്ന് അരിഞ്ഞു മാറാൻ നീ ഒന്ന് മുങ്ങാനല്ല പറയുന്നുള്ളൂ. ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കുന്ന നിലയിലല്ല ദൈവത്തിന്റെ ഇടപെടലേ. നീ അതിനെ കോപിച്ച് കുർത്തിച്ച് നിരത്തി മടങ്ങിപ്പോകരുത്. ദൈവം പറയുന്നത് നീ അനുസരിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. പുള്ളി ഭയങ്കര കൃപയുള്ള ആളാ. ഒറ്റ ദൂതിൽ ജനത്തെ എല്ലാം ഉപവസിപ്പിക്കുന്ന ആളാ. പക്ഷെ പുള്ളിക്ക് അത്യാവശ്യ സമയത്ത് തന്നെ ഉണ്ട് കോപമുണ്ട്. ഇതുവരെ ദൈവം നേരിട്ട് ഇടപെടാത്തൊരു വിഷയം ദൈവം ഇടപെടുക. യോനയെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത് വന്ന ഒരാവണക്ക് കണ്ടപ്പം നിനക്ക് ഇത്രയൊക്കെ തോന്നിയല്ലോ. ആവണക്ക് ഉണങ്ങിയപ്പോൾ നിനക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ. എടാ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത സത്യദൈവം ഏതാ? സത്യാരാധന ഏതാ? വേർപാടെന്താ? വിശുദ്ധി എന്താ? ഒന്നും അറിയാത്ത കുറെ പാരമ്പര്യത്തിന് പുറകെ നടക്കുന്ന പാവങ്ങള്. സ്തോത്രം പറയണം. അല്ലേലൂയ. ഞാൻ ഒരു സി എസ് ഐക്കാരനായിരുന്നേ. ഞാൻ സി എസ് ഐക്കാരനത് അച്ഛാ സി എസ് ഐ ആയിരുന്നോണ്ട് ഞാൻ ആയതാ. അച്ഛാനും അമ്മയും സി എസ് ഐ ആയപ്പോ എന്നോട് പറഞ്ഞ് സണ്ണ സ്കൂളിന് പോണം. ഞാൻ സണ്ണ സ്കൂളിന് പോയി. പള്ളി പോകാൻ പറഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി. പിടിയേരി പേപ്പറിനകത്ത് ചുള്ളി കൊണ്ടിടാൻ പറഞ്ഞ് കൊണ്ടിട്ടു. ഹലോ, ബർത്ത്ഡേക്ക് പ്രത്യേക കവറിനകത്ത് കാശ് തരാൻ പറഞ്ഞിട്ടു. സത്യം അറിഞ്ഞപ്പോൾ സത്യം എന്നെ സ്വതന്ത്രനാക്കി. നീ സത്യമറിഞ്ഞാൽ ഇന്ന് രാത്രി സത്യത്തിന്റെ പുറകെ പൊക്കോണം. ഇടങ്കയും വലങ്കയും തിരിച്ചറിയാതെ ആരൊക്കെയോ പകർന്നു തന്നതിലെ പാരമ്പര്യങ്ങൾ പിന്നാലെ പോയി നീ തകരാതിരിക്കാൻ ഇന്ന് രാത്രി സത്യത്തെ ഗ്രഹിക്കാനും സത്യത്തിന്റെ പിന്നാലെ പോകുവാനും സത്യം ഏറ്റെടുക്കാനും നീ തയ്യാറാകണം. ദൈവത്തിന്റെ കരുതൽ നോക്കിക്കേ. ഈ പട്ടണത്തിൽ 120,000 ചില്ലുവാനം ആളുകൾ എനിക്കുണ്ട്. പക്ഷെ അവർക്ക് ഇടത്തെ കൈ ഏതാ വലത്തെ കൈ ഏതെന്ന് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ അയച്ചത് അവരെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാ, അവരെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കാനാ. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നുണ്ട്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ന്യായവിധി ദൈവത്തിന്റെ ഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായിരിക്കുകയാ. അസാധാരണമായ ചില പ്രവർത്തികൾ ദേശത്ത് വെളിപ്പെടാൻ പോകുന്നതിന് മുമ്പേ ഇന്ന് രാത്രി ഇടിവിടുന്ന് കരഞ്ഞ് ചിലനെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് ആഴമായ ദൂതടപെടുകയാ. പ്രിയരെ, ഈ ഉപവാസത്തിന്റെ പിൻപിൽ നമ്മുടെ ലക്ഷ്യം, പണ്ടത്തെ പോലൊരു നല്ല കാലം, ആത്മാവിൽ പരമാർത്ഥതയോടെ ആരാധിക്കുന്ന, കരയാൻ പറഞ്ഞ കരയുന്ന, ഉപവസിക്കാൻ പറഞ്ഞാൽ ഉപവസിക്കുന്ന, ഇടിവി നിൽക്കാൻ പറഞ്ഞ ഇടിവി നിൽക്കുന്ന, ഹല്ലേലൂയ, ചില വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പറഞ്ഞ ഏറ്റെടുക്കുന്ന, ദൈവത്തിൻ്റെ പരസ്യ സാക്ഷിയായി മാറുന്ന, പ്രതികൂലത നടുവിൽ ഞാനൊരു എബ്രായനാന്ന് തൻ്റെ അടുത്തോടെ പറയാൻ കഴിവുള്ള ചെറിയ ദൈവം ഈ രാത്രി നോക്കുകയാ. ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി ദൈവം ചെറിയ നോക്കുകയാ. അല്ലയോ, ചെറിയവരും വലിയവരും ഒരുപോലെ ഇന്ന് രാത്രിയിൽ ദൈവഹിതത്തിനായി സമർപ്പിക്കപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചോദ്യം, ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകും? നിനവയോട് ദൂത് പറയാൻ, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത ജനത്തോട് ദൈവാലോചന പകരാൻ, ദൈവത്തിന്റെ അരുളപ്പാട് കൈമാറാൻ എനിക്കാരുണ്ട്? ആര് സമർപ്പിക്കും? അടിയനെ അയക്കണം. അടിയനിതാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്പം വളഞ്ഞ റൂട്ടിൽ കൂടെ പോയെങ്കിലും ദൈവം അവനെ ലക്ഷ്യത്തിൽ കൊണ്ടുവന്നു. അവനെ കൊണ്ട് തന്നെ ദൈവം അത് ഊതു പറയിപ്പിച്ചു. എന്നെ വളരെ ബലപ്പെടുത്തിയ ഒരു വചനമാണ്, ദൈവം ഒരുവനെ കണ്ടാൽ അവൻ ഏത് റൂട്ടിൽ പോയാലും അവനെ കൊണ്ട് തന്നെ, അവനെ കൊണ്ട് തന്നെ. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ,
നിന്റെ കുടുംബത്തെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, നീ അല്പം കറങ്ങിയാലും നിന്നെ കൊണ്ട് തന്നെ ആ ദൗത്യം പൂർത്തീകരിപ്പാൻ ഇന്ന് രാത്രി വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. യോന ഇരിക്കുന്നത് ഇപ്പോള് ഈ നഗരത്തിന്, ഈ പട്ടണം എന്ത് സംഭവിക്കുമെന്ന് കാണാൻ. സ്തോത്രം. മോശയുടെ അടുക്കൽ പെട്ടത്തി ഇട്ടും വെച്ച് മിരിയാൻ പോയി നിന്ന പോലെ എന്ത് സംഭവിക്കുന്നു കാണാൻ നിൽക്കുക. ആരും ആരുടെയും നാശം കാണാൻ നോക്കി നിൽക്കല്ല. അവൻ ഈ രാത്രി കയറെ തൂങ്ങാൻ തീരുമാനിച്ചായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി നിന്റെ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അവൻ വിടുവിക്കപ്പെടും. അവൻ കെണ്ടിച്ചാടാനോ ആറ്റിച്ചാടാനോ പാളത്ത് തലവെക്കാനോ തീരുമാനിച്ചായിരിക്കും. എന്നാലും വരയ്ക്കും നിന്റെ ഒരൊറ്റ വാക്ക് അവിവേകം കാണിക്കല്ല. ഞാനൊരു എബ്രായനാണ്, ഞാൻ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കും. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യമില്ല. നിന്റെ ഒറ്റ വാക്കിൽ ആ കുടുംബം രക്ഷപ്പെടും. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സൈസാറിനറിയാമോ, എൻ്റെ സഭയിലൊരു ഹൈന്ദവ കുടുംബമുണ്ട്. അവന് KKMS ഡ്രൈവറാണ്. അവനും ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളും വിഷം മേടിച്ച് മേശ കസാറ വെച്ചിരിക്കുക. നാല് പേര് ഒന്നിച്ച് കുടിച്ചിട്ടാകാൻ പോയ. പക്ഷെ തലേ രാത്രിയിൽ എന്നെ ദൈവം തട്ടി ഉണർത്തി. എനിക്കൊരു പരിചയമില്ലാത്ത ഇവനെയും അവൻ്റെ കുടുംബത്തെയും അഞ്ചെണ്ണം ഒന്നിച്ച് ചാകുന്ന കാഴ്ച എന്നെ കാണിച്ചു. രാവിലെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ബൈക്കിൽ അവൻ്റെ വീട്ടിൽ ചെന്നു. ചെല്ലുമ്പോൾ അന്ന് കുടിച്ച് ചാകാനിരിക്കുക. അവരെ അഞ്ചുപേരെ ഞാൻ സ്നാനപ്പെടുത്തി. ഹല്ലേലൂയ. ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത ചിലര് നിന്റെ വായിലെ ചെറിയൊരു വാക്ക് നിമിത്തം കൃപയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിന്നിലൂടെ അവൻ രക്ഷപ്പെടട്ടെ, നിന്റെ ദൂതിലൂടെ അവൻ വിടുവിക്കപ്പെടട്ടെ. നിനക്ക് ചിലപ്പോൾ തോന്നും എന്നെ കൊണ്ട് അത് കഴിയുമോ? കഴിയും. നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന് ആ ശക്തിയുണ്ട്. നീ പ്രാപിച്ച അധികാരത്തിന് ആ ശക്തിയുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്നവര് മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ട്. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൂത് നിർത്താൻ പോകുകയാ. ഇത് മാറ്റങ്ങളുടെ ദിവസമായിരിക്കണം. ഹലോ. ജീവിതത്തിന്റെ ശൈലിയിൽ പോലും, ശുശ്രൂഷയുടെ മെതേഡിൽ പോലും, ആരാധനയുടെ സൈഡിൽ പോലും ഒരു വലിയ മാറ്റം ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അത് നിന്നിൽ കൂടെ തുടങ്ങാൻ ദൈവം ആഗ്രഹിക്കുകയാ. ഒരു അസാധാരണമായ അനോയിൻറ്റിങ് നിന്റെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുകയാ. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ചില മാറ്റങ്ങൾ ഓ നന്മയുടെ സമൂലമായ ചില സ്ഥിതികൾക്ക് മാറ്റം വരുത്തി. ഇന്ന് രാത്രി നിന്നിലൂടെ ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെടാൻ പോകുകയാ. തകർന്നതിനെ പണിയുന്ന, ശൂന്യതകളെ പണിയുന്ന, പുരാതന ശൂന്യതകളിൽ ദൈവത്തിന്റെ കാൽപ്പാടുകൾ വെക്കുന്ന രാത്രിയാ. നീ വിശ്വസിച്ചിന്ന് രാത്രി ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഓ ജീസസ്. പ്രാർത്ഥിക്കാൻ പോവുകയാ. റൂട്ട് തെറ്റിയാണോ പോന്നേ? നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നീ മൂലമുണ്ടായതാണോ? ഈ കാറ്റിൻ്റെ പുറകിൽ, ഈ കടലിൻ്റെ പുറകിൽ, ഈ തിമിംഗലം വിഴുങ്ങിയതുപോലെ വിഴുങ്ങിയ ചില മണ്ഡലങ്ങളുടെ പുറകിൽ നീ റൂട്ട് മാറിപ്പോയതാണോ? ഇന്ന് രാത്രിയിൽ ഓ എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവേ, നിന്റെ അരുളപ്പാടനുസരിച്ച്, നിന്റെ ആലോചന പ്രകാരം നീ ആക്കുന്ന സ്ഥാനത്ത് എന്നെ ഏൽപ്പിച്ചത് ഒരു താലന്താ മതി. ഞാനത് കുഴിച്ചിടാതെ, ഞാനതുമായി കിടന്ന് ആഴത്തിൽ കിടന്ന് അടിത്തട്ടി കിടന്ന് ഉറങ്ങാതെ, ജാതികൾ പോലും എന്നോട് ചോദിക്കുന്നു നീ എന്താ ഉറങ്ങുന്നത്? ഈ പ്രശ്നങ്ങൾ കണ്ടിട്ട്, ഈ പ്രതികൂലങ്ങൾ കണ്ടിട്ട് ഓ നീ എന്നെ ഉറങ്ങുന്നത്? ഇന്ന് രാത്രി നമ്മോട് തന്നെ ചോദിച്ചേ. ഹല്ലേലൂയ. ഇത് ഉറങ്ങാനുള്ള രാത്രിയല്ല, ഇത് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. എത്ര പേര് സമർപ്പിക്കാൻ തയ്യാറുണ്ട്?
അക്കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ, അക്കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നാൻ ഒന്നെഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ എഴുന്നേൽക്കുന്നത് രോഗസൗഖ്യത്തിനല്ല, ഇപ്പോൾ എഴുന്നേൽക്കുന്നത് എന്നെ വിശ്വസ്തയെന്നെണ്ണി, എന്നെ വിശ്വസ്തനെന്നെണ്ണി എൻ്റെ ദൈവം പരമേൽപ്പിച്ച ആ ദൈവിക വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവഹിതപ്രകാരമുള്ള ചുവടുകൾ മുൻപോട്ട് വെക്കുവാൻ എൻ്റെ മേൽ ഇന്ന് രാത്രിയിൽ ഒരു പുതിയ കൃപ, ഒരു പുത്തൻ നിയോഗം, ആ ലക്ഷ്യത്തിൽ എന്നെ കൊണ്ട് എത്തിക്കുന്ന ദൈവിക പദ്ധതി എന്നെ വെളിപ്പെടട്ടെ. എല്ലാവരുടെയും രണ്ട് കരങ്ങൾ ഉയരട്ടെ. ദൈവം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിനവേക്കാർ ഏറ്റെടുത്തതുപോലെ ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ലാതെ ഏറ്റെടുക്കുന്നവരുടെ എല്ലാം രണ്ട് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ഒൻപതാമത്തെ രാത്രിയിലും പ്രാർത്ഥനയോടെ പാദപീഠമായിരിക്കുന്ന, സമർപ്പണത്തോടെ പാദപീഠമായിരിക്കുന്ന അങ്ങയുടെ ജനത്തോട് മനസ്സലിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൽ ഇടപെട്ടല്ലോ കർത്താവേ. ഈ വചനം ആർക്കും ശിക്ഷാപതിക്ക് കാരണമാകരുത്, ഏറ്റെടുത്ത് കൃപ പ്രാപിച്ച് ശക്തിയോടെ ഈ പട്ടണത്തെ നേടുവാൻ. ഹല്ലേലൂയ. നഗരത്തെ നോക്കി യേശു കരഞ്ഞതുപോലെ ഞങ്ങളെ നോക്കി യേശു കരയുവാനിടയാകാതെ നാളുകളിൽ വരുവാൻ പോകുന്ന പ്രതിസന്ധികളിൽ ജനം നശിക്കാതിരിക്കേണ്ടതിന് സഭയാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ദിവസങ്ങളിൽ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് നിയോഗങ്ങൾ നിവർത്തിക്കുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കും. അഭിഷക്തന്മാരെഴുന്നേക്കട്ടെ, അഭിഷക്തന്മാരെഴുന്നേക്കട്ടെ. നിന്റെ ദാസനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൈന്യം, ഓ ഹല്ലേലൂയ, താഴ്വരയിൽ ഒരു സൈന്യം എഴുന്നേറ്റതുപോലെ നിന്റെ അഭിഷക്തന്റെ വെളിപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സൈന്യമായി സഭ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഈ ജനത്തെ യേശുവിന്റെ നാമം ചൊല്ലി ഈ രാത്രി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ അടിച്ച് ചേർന്ന് പാട്ട് പറഞ്ഞു, ഒരു പാട്ടിന്റെ ചരണങ്ങൾ ചേർന്ന് പാടി ഒരുമിച്ച് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ആരാധിച്ച് ഈ രാത്രി പിരിയാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ദാസി ഉള്ളപ്പോ ഞാൻ പാടിയ രാഗ വിഷയാണ് ഓടി വന്ന് ഒരു നല്ല പാട്ട്. നിന്നെ മുഴിക്കുവാനോ അല്ല ശോധന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ, തകർക്കുവാനോ നിന്നെ മുഴിക്കുവാനോ അല്ല വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും താഴ്ന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചു നിശ്ചയം, അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ അംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം, അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും ദുഃഖം സന്തോഷമായി. നഷ്ടങ്ങളിലും കണ്ണുനീരിലും
നീനവേ പട്ടണത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഈ ഹാളിലാകട്ടെ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും പട്ടണങ്ങളെ മാറ്റുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും ശബ്ദമുയർത്തി നിങ്ങളായിരിക്കുന്ന പട്ടണത്തിന് കൊടുത്ത് ദൈവസന്നിധിയിൽ ശക്തിയായി പ്രാർത്ഥിച്ചാടെ. യേശുവിന്റെ നാമത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം പട്ടണങ്ങളെ മേൽ, ദേശങ്ങളെ മേൽ, ഗ്രാമങ്ങളെ മേൽ മൂടുമാറാകട്ടെ. ഇരു കരങ്ങളെ ഉയർത്തി ശക്തിയായി ദേശത്തിന് വേണ്ടി ഇടവിൽ നിന്ന് കരയുവാൻ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചാടെ. നന്ദി കർത്താവേ, ചലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തെക്ക് നിന്ന് വടക്കുവരെയും കിഴക്ക് തുടങ്ങി പടിഞ്ഞാറ് വരെയും അങ്ങനെ ആത്മാവിന്റെ വലിയ അവേർനെസ്, ആത്മാവിന്റെ വലിയ ബോധം ജനലക്ഷങ്ങളെ മേൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ആർക്കും കടക്കുവാൻ കഴിയാത്ത സ്ഥാനത്തും അങ്ങക്ക് കടക്കുവാൻ കഴിയും. ഏത് അധികാരിയോട് അങ്ങക്ക് സംസാരിപ്പാൻ കഴിയും. ആരെയും അങ്ങക്ക് തൊടുവാൻ കഴിയും. ആരെയും അങ്ങയിലേക്ക് അങ്ങക്ക് തിരിക്കുവാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എന്നും എവിടെയും എപ്പോഴും യേശു കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദേശങ്ങളിൽ മൂടുമാറാകട്ടെ. വിശ്വസിക്കുന്ന ഒരു ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് ആ ദേശങ്ങളെ, പ്രദേശങ്ങളെ വാ തുറന്ന് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിച്ച്, ഓ ഹല്ലേലൂയ, ആ തെരുവുകളെ പേരുകൾ പുറത്തു പറഞ്ഞ്, ആ റോഡുകളെ പേരുകൾ പുറത്തു പറഞ്ഞ്, ആ കോംപ്ലക്സുകൾ, ഓഫീസുകൾ, ആ ബാങ്കുകൾ, യെസ് യെസ് യെസ്, ആ സെക്രട്ടേറിയറ്റുകൾ, ആ സർക്കാർ മന്ദിരങ്ങൾ, അധരങ്ങളെ തുറന്ന്, അധരങ്ങളെ തുറന്ന്. ഇത് ഉപവാസ പ്രസംഗമല്ല, ഉപവാസ പ്രാർത്ഥന. ശബ്ദം ഉയർത്തി ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ, രക്ഷിക്കണമേ, 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 രക്ഷിക്കണമേ. എന്നെ രക്ഷിപ്പാൻ അങ്ങേക്ക് കഴിഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ, ആ ദേശത്തെ രക്ഷിപ്പാൻ അങ്ങേക്ക് കഴിയും. ദൈവത്തിന് ആത്മാവെ രക്ഷിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ. വായി തുറന്ന് പ്രാർത്ഥിക്കുക. എല്ലാ സ്ഥാനത്തു നിന്നും, എല്ലാ സ്ഥാനത്തു നിന്നും, എല്ലാ കോണുകളിൽ നിന്നും അത് ആത്മാക്കൾ കൂടി വരുമാറാകട്ടെ. രക്ഷിക്കണമേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന വേശ്യാഗ്രഹങ്ങൾ പ്രാർത്ഥനാ മുറികളാകട്ടെ. സിനിമാ തിയേറ്ററുകൾ ആരാധന ആലയങ്ങളായി തീരുമാറാകട്ടെ. സർക്കാർ മന്ദിരങ്ങൾ ദൈവത്തെങ്കിലേ, ദൈവത്തെങ്കിലേക്ക് തിരിയുമാറാകട്ടെ. സകല ജാതികൾക്ക് അതേ അങ്ങ് രക്ഷകനായി വെളിപ്പെട്. എല്ലാ ദേശങ്ങളിലും അങ്ങയുടെ വെളിച്ചം ഉദിക്കുവാൻ തക്കോണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതോ ആഴത്തിൽ നിന്ന് ഇരുമ്പോടാമ്പലുകൾ ഇട്ട്, ഭൂമിയുടെ ഇരുമ്പോടാമ്പലിട്ട് പൂട്ടിയതുപോലെ പൂട്ടപ്പെട്ട സ്ഥാനത്ത് നിന്ന് 120,000 പേരുടെ മിഷണറിയാകുന്ന യോനാ കയറി വന്നു. ഏതോ സ്ഥാനങ്ങളിൽ നിന്ന് നാറുന്ന അനുഭവങ്ങളിൽ നിങ്ങൾ കയറി വന്നു എങ്കിൽ, ആഴത്തിൽ നിന്ന്, വലിയ കഷ്ടങ്ങളിൽ നിന്ന്, വലിയ പോരാട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ കയറി വന്നു എങ്കിൽ, വലിയ ചരിത്രങ്ങളും വലിയ ചരിത്രവും നിങ്ങളുടെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്ന ആത്മാ നിറവിൽ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്. വിശ്വസ കർത്താവേ, നൽകിയ നല്ല കൂട്ടമേക്ക് നന്ദിയോട് സ്തോത്രം. യുവൻപതാമത്തെ ദിനത്തെ, പ്രത്യേകിച്ച് ഈവനിങ് സെഷനെ ധന്യമായി അവിടെ നിന്ന് അനുഗ്രഹിച്ച, അങ്ങ് ആശീർവദിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചയക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എല്ലാവരെയും ഭരിച്ചാട്ടെ. പ്രാർത്ഥിപ്പാനുള്ള ഭാരം എല്ലാവർക്കും നൽകിയാട്ടെ. പട്ടണങ്ങളെ ടോട്ടലി മാറ്റുന്ന, പ്രദേശങ്ങളെ മാറ്റുന്ന, രാജ്യത്തെ മാറ്റുന്ന, വലിയ അഭിഷേകം ചുമക്കുന്ന ജനമാക്കി അവിടെ ജീവിത തകർത്ത് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഉറക്കത്തിൽ ആരെയോ അങ്ങ് തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പിക്കും. ഇന്ന് രാത്രിയിലും സ്വപ്നങ്ങളെ, ദർശനങ്ങളെ കൊടുത്ത് പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിന്റെ ജനത്തെ ഇവിടുന്ന് താങ്ങുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്നെവയിലെ ഉണർവ് കർത്താവെ ഞങ്ങളുടെ അനുഭവമാകട്ടെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ. അങ്ങ് ഞങ്ങൾക്കായി ചലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ചലനത്തിൽ ജീവിക്കുന്നവരാകെ അവിടുന്ന് വീണ്ടും നിന്റെ ജനത്തെ അവിടുന്ന് തീർക്കാം. തൃക്കരങ്ങളെ കേൾപ്പിക്കുന്നു. നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. സാന്നിധ്യത്തിന്റെ മറവിലും കൃപയിലും പുതിയും എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. നാളെ പാസ്റ്റർ വിനയ് ദീപം നമുക്കായി ശുശ്രൂഷിക്കും. സുജിത് വർഷിപ്പ് ലീഡ് ചെയ്യും. പ്രാർത്ഥനയോടെ മറ്റ് പ്രിയപ്പെട്ടവരുമായി ദൈവകൃപയാലെത്തുക. കൃപ കൂടെ ഇരിക്കട്ടെ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗാഡ് ബി വിത്ത് യു. ആമേൻ.